പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഒരു അൻസാരിയായിരിക്കുന്ന സഹാബി ഒരു അൻസാരിയത്തായ സഹബിയത്തായ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ദിവസങ്ങൾക്കകം ആ വീട്ടിൽ യാചിക്കാൻ ചെന്ന, സഹായഭ്യർത്ഥിച്ചു കൊണ്ടുവന്ന ഒരു സ്ത്രീ തൽക്കാലം അവർക്ക് സഹായം ചെയ്തു കൊടുക്കാൻ അവിടെ കയ്യിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ സ്ത്രീക്ക് എന്തോ ദേഷ്യം വന്നിട്ടോ മറ്റോ, നിങ്ങൾ രണ്ടുപേരും ക്കും ഞാൻ മുല തന്നിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ സഹോദര സഹോദരിമാരാണ്, നിങ്ങളുടെ വിവാഹബന്ധം ശരിയാവൂല എന്ന് പറഞ്ഞപ്പോ ആ സഹോദരി ആ പെൺകുട്ടിയും പറഞ്ഞു, ആ പുതിയാപ്പളയും പറഞ്ഞു, ഈ കാലം വരെ ഇങ്ങനെ ഒരാള് ഞങ്ങൾക്ക് മുല തന്നതായിട്ട് യാതൊരു വിവരവും ഞങ്ങളെടുക്കലില്ല, നിങ്ങളും തന്നെ ഇക്കാലം വരെ ഇത് പറഞ്ഞിട്ടില്ല, ഇപ്പോ ഈ സാഹചര്യത്തിൽ നിങ്ങളിത് പറയുന്നത് സംശയാസ്പദമാണ് എന്ന് പറഞ്ഞെങ്കിലും ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിൽ ചെന്നുകൊണ്ട് ആ അൻസാരിയായിരിക്കുന്ന സഹാബി ഇങ്ങനൊരു ആക്ഷേപം ഒരു സ്ത്രീ പറയുന്നത് കേട്ടു എന്ന് പറഞ്ഞപ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കൈഫ വഖദ് ഖീൽ, കൈഫ വഖദ് ഖീൽ, സംഗതി സാഹചര്യം കൊണ്ട് അത് അംഗീകരിക്കാൻ പ്രയാസമുണ്ട് നിങ്ങൾക്ക് തോന്നിയാൽ പോലും നിങ്ങളുടെ ഉമ്മയാണ് ആ സ്ത്രീയെന്നും നിങ്ങൾ രണ്ടുപേരും ആ ഉമ്മ മുല തന്ന മക്കളാണെന്നും പറഞ്ഞില്ലേ, അതൊരു ഹുർമത്തല്ലേ? മഹത്തരമായിരിക്കുന്ന ഒരു കാര്യം അതിന്റെ സനതൊന്നും ചോദിക്കണ്ട, എത്രാമ് എന്നത് വലുതാണ്, അതുകൊണ്ട് ആ ഹുർമത്ത് പാലിച്ചുകൊണ്ട് നിങ്ങൾ വിട്ടു നിന്നാളി, ഇനി ഭാര്യയും ഭർത്താവുമായിട്ട് നിൽക്കുന്നതിൽ ഒരു ഭംഗിയില്ലല്ലോ. കൈഫ വഖദ് ഖീൽ, സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പ്രയോഗിച്ച ശൈലി അതാണ്. എങ്ങനെയാണ് ഇനി നിങ്ങൾ ഭാര്യയും ഭർത്താവുമായിട്ട് മുന്നോട്ട് പോവുക? ബലഹീനമെങ്കിലും അങ്ങനൊരു അഭിപ്രായം വന്നു പോയില്ലേ? അതാണ് എഹ്തിറാമിന്റെ ഭാവ്. അപ്പൊ നമ്മളങ്ങനെ ആദരിക്കാൻ താല്പര്യമുള്ളവർ ആദരിക്കട്ടെ, ഇല്ലാത്തവരെ നമുക്ക് അവഗണിക്കാം. ഏതായാലും അല്ലാഹു തആല നമുക്കൊക്കെ ഹബീബിനോടുള്ള മഹബ്ബത്ത്, അവിടുന്നുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുക്കളോടുള്ള ആദരവും അല്ലാഹു തആല നമ്മുടെ കൽബിൽ വർദ്ധിപ്പിച്ചു തരികയും അതുമൂലം നമ്മുടെ ഈമാനിനെ അല്ലാഹു തആല സലാമത്താക്കി തരികയും ചെയ്യും. അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കാത്തൊരവസ്ഥ വന്നുപോയാൽ ഈമാൻ തെറ്റി കാഫറായി ചത്തുപോകും, അവസാനം ആക്കബത്ത് സൂലാക്കബത്ത് വന്നു. അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ, നമ്മളൊക്കെ ഈമാൻ ആ മഹാന്മാരുടെ ഹക്കുകൊണ്ട് സലാമത്താക്കി തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്യാം. അഹ്ലുൽ ബൈത്തിനെ സംബന്ധിച്ചാണല്ലോ നമ്മൾ പറഞ്ഞു വരുന്നത്, അത് തന്നെ വലിയൊരു ബർക്കത്തുള്ള കാര്യമാണ്. അത് ഇനി ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കളെ സംബന്ധിച്ചാണ് നമുക്ക് സംസാരിക്കാം. അബൂ ത്വാലിബിന്റെ സന്താനങ്ങളെ പറ്റി പറഞ്ഞ് ഇനി ആ കൂട്ടത്തിൽ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആലാഹുവാണല്ലോ അല്ലേക്കും ചെറിയ മകൻ, അവരുടെ മക്കൾ വരമ്പരയെ സംബന്ധിച്ച് ചെറുതായൊന്ന് പരിചയപ്പെട്ടിട്ട് പിന്നീട് ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെയും അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെയും മക്കൾ വരമ്പര കൂടി വളരെ ചുരുങ്ങിയ തോതിൽ ഒന്ന് പരിചയപ്പെട്ടാൽ ആ ഭാഗം നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു തആല മഹാന്മാരെയൊക്കെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ആദരിക്കാനും അവരുടെ മഹബത്തിലായി അല്ലാഹു തആല ജീവിച്ച് മരിക്കാനും അവരുടെയൊക്കെ ബറക്കത്തുകൊണ്ട് ഹബീബിന്റെ ഹവറത്തിൽ ചാരത്ത് എത്തിപ്പെട്ട് ആ തൃക്കയിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കാനും അവിടുത്തെ ഷഫാഅത്തിന് ഭാഗ്യവത്തിനൊക്കെ ഈ ബഹുമാനപ്പെട്ട അഹ്ലു ബൈത്തിനോടുള്ള മഹബത്ത് കാരണമാക്കുകയും അതുവരെ അല്ലാഹു തആല ആ മഹബത്തിലായി ജീവിച്ച് മരിക്കാൻ തൗഫീഖ് ചെയ്യുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്ത് ഞാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു മഹാനവർക്ക് നാം പറഞ്ഞു 9 ഭാര്യമാരിലായി 19 അതല്ലെങ്കിൽ 18 ആൺമക്കളും അത്ര തന്നെ പെൺമക്കളും ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം. അതിൽ പലരും ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു പോയവരാണ്, അതിൽ പലരും ഗർഭല യുദ്ധത്തിൽ ഷഹീദായവരാണ്. ഇന്ന് പരമ്പരയായി അവശേഷിക്കുന്നത് 5 മക്കളിലൂടെയാണ്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ 18 അല്ലെങ്കിൽ 19 ആൺമക്കളിൽ നിന്നും ഇന്ന് മുസ്ലിം ലോകത്ത് മക്കൾ പരമ്പരയായി നിലനിൽക്കുന്നത് 5 മക്കളിലൂടെയാണ്. അത് നാം നേരത്തെ പറഞ്ഞു, രണ്ടാള് ബഹുമാനപ്പെട്ട ഇമാമിങ്ങളായ ഹബീബ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുപേരമക്കള്
ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ, അവരുടെ മക്കൾ പരമ്പരയിൽ ഹസൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പരമ്പരയിൽ സെയ്ദ് ബിൻ ഹസൻ റളിയല്ലാഹു തആല അൻഹുവിന്റെയും ഹസനുൽ മുസന്ന റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കൾ പരമ്പരയാണ് ഇന്ന് ലോകത്ത് ഹസനി പാരമ്പര്യത്തിലുള്ളത് എന്നും, ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കളിൽ നിന്ന് ആൺമക്കളിൽ നിന്നും ബഹുമാനപ്പെട്ട അലി അസർ സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ മക്കൾ പരമ്പരയുമാണ് നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞു. അത് പക്ഷേ ബഹുമാനപ്പെട്ട ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹ മഹദിയെ സംബന്ധിച്ച് വിവരിച്ചപ്പോൾ പറഞ്ഞു പോയതാ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സന്താന പരമ്പരകളിൽ അവർ തന്നെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്, ദുരിയാത്ത് എന്ന പേരിൽ അവരാണ് അറിയപ്പെടുന്നത്. എന്നാൽ അഹ്ലു ബൈത്ത് എന്ന അർത്ഥത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, ബനു ഹാഷിം ഗോത്രത്തിലും ബനു മുത്തബിലും ഗോത്രത്തിലും പെട്ട എല്ലാ മുഅ്മിനീങ്ങളും, ആ നിലക്ക് നമ്മൾ പരിചയപ്പെട്ടു നോക്കാം. മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന് 9 ഭാര്യമാരിലായാണ് ഈ മക്കൾ ഉണ്ടാകുന്നത്. ഒന്ന് സയ്യിദത്തു നിസാഉൽ ആലമീൻ ഫാത്തിമത്തു സഹ്റ ബിന്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റളിയല്ലാഹു തആല അൻഹാ വറളഹ, ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹായിലൂടെയുള്ള 4 മക്കൾ. നമ്മൾ മുമ്പ് പറഞ്ഞു ഹസൻ ഹുസൈൻ, പിന്നെ കുഞ്ഞുനാളിൽ തന്നെ മരണപ്പെട്ടു പോയ മഹസിൻ, പിന്നെ സൈനബ്, ഉമ്മു കുൽസൂമ്, റുഖിയ. റുഖിയ കൊച്ചുനാളിൽ തന്നെ മരണപ്പെട്ടുപോയി. ഈ രണ്ട് ആൺകുട്ടികളും രണ്ട് പെൺകുട്ടികളും. അതിനെ സംബന്ധിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞതുകൊണ്ട് ഇനി അതിലേക്ക് കടക്കുന്നില്ല. രണ്ടാമത് ഉമ്മുൽ ബനീന ബിന്ദ് ഹറാമു ബിൻ ഹുവൈലി, ഹവാസിൻ ഗോത്രക്കാരിയായ ഉമ്മുൽ ബനീൻ റളിയല്ലാഹു തആല അൻഹ എന്ന മഹദിയിൽ ബഹുമാനപ്പെട്ട ഇമാം അലി റളിയല്ലാഹു തആല അൻഹു തങ്ങൾക്ക് ജനിച്ച മക്കളാണ് മഹാനായ ഉമർ, അബ്ബാസ്, ജാഫർ, ഉബൈദുള്ള, ഉസ്മാൻ എന്നിങ്ങനെ 5 മഹാന്മാരായ മക്കൾ. അപ്പൊ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹ കഴിച്ചാൽ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രധാനപ്പെട്ട ആൺമക്കള്, പിന്തലമുറയുള്ള ആൾമക്കളൊക്കെ ഈ ഉമ്മുൽ ബനീന ബിന്ത് ഹറാമു ബിൻ ഹുവൈലിദ് എന്ന ഈ രണ്ടാമത്തെ ഭാര്യയിലൂടെ ജനിച്ച മക്കളാണ് അധികവും. അവരാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അബ്ബാസ്, ഉമറുൽ അത്തറാഫ്, ഈ രണ്ടും ഉമ്മുൽ ബനീനിന്റെ മക്കളാണ്. മൂന്നാമത്തത് ഭാര്യ ലൈല ബിന്ത് മസ്ഊദ്, ബനു തമീം ഗോത്രത്തിൻകാരിയായ ലൈല ബിന്ത് മസ്ഊദ് റളിയല്ലാഹു തആല അൻഹ, അവരുടെ ആയി ബഹുമാനപ്പെട്ട ഇമാം അലിയാർ തങ്ങൾക്ക് ജനിച്ച മക്കളാണ് ഉബൈദുള്ള എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ ഒരു ഉബൈദുള്ള, അബൂബക്കർ. അബൂബക്കർ എന്ന് വിളിപ്പേരറിയപ്പെടുന്ന ഒരു മകനും. അങ്ങനെ ലൈല ബിന്ത് മസ്ഊദിൽ 2 ആ മക്കൾ. നാലാമത്തെ ഭാര്യ അസ്മ ബിന്ത് ഉമൈസ് റളിയല്ലാഹു തആല അൻഹ, ഹസ്അമി ഗോത്രക്കാരിയായ അസ്മ ബിന്ത് ഉമൈസ്, ചരിത്രത്തിൽ വളരെ പ്രസിദ്ധയാണ്, സഹാബി വനിതകളിൽപ്പെട്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ആദരിക്കുകയും ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹുവിന്റെ കല്യാണ സമയത്തൊക്കെ ദുആ ചെയ്യുകയും ഒക്കെ ചെയ്ത, എന്ന് മാത്രമല്ല അസ്മ ബിന്ത് ഉമൈസ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ മയ്യിത്ത് പരിപാലനത്തിൽ പങ്കെടുക്കാൻ ഭാഗ്യം കിട്ടിയ മഹദിയും ഒക്കെയാണ്. അവരിലൂടെയാണ് ഔന്, യഹ്യ റളിയല്ലാഹു തആല അൻഹ, ഈ രണ്ട് മക്കൾ അലി റളിയല്ലാഹു തആല അൻഹു തങ്ങൾക്ക് ജനിക്കുന്നത്. പിന്നെ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കളിൽ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു, അവർ രണ്ട് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മകൻ ജനിച്ചത് 5-ാമത്തെ ഭാര്യയാവുന്ന ഹൗല ബിന്ത് ജാഫർ ബിന് ഖൈസ്, ബനു ഹനീഫ ഗോത്രക്കാരിയായ ഹൗല ജഫിയ എന്ന് വിളിപ്പേരുള്ള മുഹമ്മദുൽ അക്ബർ, രണ്ടുപേരിലും മഹാനവകൾ അറിയപ്പെടും. കാരണം ഇനി പറയൂ, ഉമാമയിൽ മറ്റൊരു മകൻ മുഹമ്മദ് എന്ന മകന് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് മുഹമ്മദ് അസ്ഹർ എന്നും ബനു ഹനീഫ് ഗോത്രക്കാരിയായ ഹൗലയിൽ ജനിച്ച മകന് മുഹമ്മദ് അക്ബർ എന്നും. പക്ഷെ മുഹമ്മദ് അക്ബർ എന്നല്ല ചരിത്ര മഹാനവറുകളെ പരിചയപ്പെടുത്തുന്നത്, മുഹമ്മദ് ബിനുൽ ഹനഫിയാർ എന്നാണ്. അതിന്റെ ആ ഉമ്മയിലേക്ക് ചേർത്തി പറഞ്ഞ് ബഹുമാനപ്പെട്ട ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു കഴിച്ചാൽ ഏറ്റവും കൂടുതൽ ബഹുമാനപ്പെട്ട ഇമാം അലിയാർ റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ സ്വഭാവവും
ഗുണവിശേഷങ്ങളും ആ ധീരതയും ഇൽമും സുഹുദും ഇബാദത്തും ഒക്കെ ഉള്ള ഒരു വലിയ മഹാനായിരുന്നു. അപ്പൊ അത് ഇനി ആരെങ്കിലും ചരിത്രത്തിൽ ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹയിൽ ജനിച്ച സുരിയാത്ത് മുബാറക്കയിൽപ്പെട്ടവരാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട എന്ന നിലക്കായിരിക്കാം ഉമ്മ കുടുംബത്തിലേക്ക് ചേർത്തിയിട്ടാണ് മഹാനവറുകളെ മുഹമ്മദ് ബിൻ ഹനഫിയ എന്ന് പറയാൻ കാരണം. ആറാമത്തെ മറ്റൊരു ഭാര്യയുണ്ട്, അവരിൽ ഉമാമ ബിന്ദ് അബുൽ ആസ് എന്ന് പറഞ്ഞ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്ത മകൾ സൈനബ് ബിബി റളിയല്ലാഹു തആല അൻഹയുടെ അബുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകളായ ഉമാമത്ത്. അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഫാത്തിമത്തു സഹറ റളിയല്ലാഹു തആല അൻഹ രോഗിയായിരിക്കുമ്പോൾ മരണത്തിന്റെ സമയത്ത് പ്രിയപ്പെട്ട ഭർത്താവ് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു തങ്ങളെ വിളിച്ച് വസീയത്ത് ചെയ്തല്ലോ, എന്റെ ഈ കൊച്ചുമക്കള് അവരെ സംരക്ഷിക്കാനും പരിപാലിക്കാനും അവരുടെ സ്വന്തം എന്ന നിലക്ക് നല്ലത് എന്റെ ജേഷ്ഠത്തിയാവുന്ന സൈനബ റളിയല്ലാഹു തആല അൻഹയുടെ മോള് ഉമാമയാണ്, അവരെ നിങ്ങൾ കല്യാണം കഴിക്കണം എന്ന് വസീയത്ത് പറയുകയും മഹാനായ ഇമാം അലിയാർ റളിയല്ലാഹു തആല അൻഹു തങ്ങള് ഫാത്തിമത്തു സഹറ റളിയല്ലാഹു തആല അൻഹയുടെ വഫാത്തിന് ശേഷം ആ വസീയത്ത് അനുസരിച്ചു ഉമാമയെ കല്യാണം കഴിക്കുകയും ചെയ്തു. അതിൽ മുഹമ്മദ് എന്ന പേരിൽ, ഈ മുഹമ്മദിനെ മുഹമ്മദ് അസ്ഹർ എന്ന പേരിൽ ചരിത്രം പരിചയപ്പെടുത്തും. മുഹമ്മദ് എന്ന പേരിൽ ഒരു കുട്ടി അവരിൽ ജനിച്ചിട്ടുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത്. ഈ കുട്ടി പ്രായത്തിൽ തന്നെ ഗർഭലയിലേക്ക് പോയ കൂട്ടത്തിൽ ഉമാമയും ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ പറയുന്നുണ്ട്, ദൂരെ നിന്നൊരു അക്രമി എഴുതുവിട്ട അമ്പ് തറച്ചുകൊണ്ടാണ് ഈ മുഹമ്മദ് അസ്ഹർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഉമാമ ബിബി റളിയല്ലാഹു തആല അൻഹയിൽ ജനിച്ച കുട്ടി ഷഹീദാകുന്നത്. അപ്പൊ അവർക്ക് മക്കൾ വരം വരില്ല. പിന്നെ ഉമ്മുസ ഏഴാമത്തെ ഭാര്യ ഉമ്മു സയ്യിദ് ബിന്ത് ഉർവത്ത് ബിൻ മസ്ഊദ് സഖഫി, മഹാനായ ഉർവത്ത് ബിൻ മസ്ഊദ് സഖഫി റളിയല്ലാഹു തആല അൻഹയുടെ മകള് ഉമ്മു സയ്യിദ്. ഈ ഉർവത്ത് ബിൻ മസ്ഊദ് ചരിത്രത്തിൽ വളരെ പ്രസിദ്ധനാണ്. ചിലർക്കെങ്കിലും, സാധാരണക്കാർക്ക് ചിലപ്പോൾ അറിഞ്ഞില്ല എന്ന് വരും, അദ്ദേഹത്തെ പഠിക്കേണ്ട ഒരു വലിയ മഹാനാണ്. ത്വായിഫിലെ ഏറ്റവും വലിയ പ്രമുഖ നേതാവും മക്കയിൽ അബൂജാലിന്റെ ജാഹിലിയ കാലത്ത് ഉണ്ടായിരുന്നതുപോലെയുള്ള നേതൃത്വവും ആദരവും അംഗീകാരവും ഒക്കെ ഉണ്ടായിരുന്ന വലിയൊരു നേതാവാണ്. അതോടുകൂടി അബൂജാലിനൊന്നും കിട്ടാത്ത ഒരു പ്രത്യേകതയുണ്ടായിരുന്നു, ഏതൊരാളും അദ്ദേഹവുമായി പെരുമാറിയാൽ എപ്പോഴും ഇഷ്ടപ്പെടുകയല്ലാതെ വെറുപ്പ് തോന്നുന്ന ഒരു ഇതില്ല, വളരെ വശ്യമധുരമായി പെരുമാറാൻ കഴിയുകയും അതോടുകൂടി നേതൃഗുണങ്ങൾ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയാൽ കാണുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഖുറൈശികൾ ഉൾപ്പെടെയുള്ള അറബികൾ വിദേശ രാഷ്ട്രങ്ങളിലേക്ക് അംബാസഡറായി രാജാക്കന്മാരുടെ ദർബാറുകളിലേക്ക് അയക്കുന്ന അംബാസഡർ കൂടിയായിരുന്നു ഈ ഉർവത്തു ബിൻ മസ്ഊദ്. അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഹുദൈബിയ സന്ധിയുടെ പ്രധാന സൂത്രധാരൻ എന്ന് പറയാം. കാരണം അവര് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് അയച്ച വ്യക്തികളിൽ പ്രമുഖൻ അദ്ദേഹമായിരുന്നു. അദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി സംസാരിക്കുകയും അവിടെ നിന്ന് സഹാബത്തിന്റെ ഓരോ ചലനങ്ങളും സൂക്ഷ്മ നിരീക്ഷണം നടത്തുകയും അതിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബത്ത് അനിതര സാധാരണമായി ആദരിക്കുകയും ബഹുമാനിക്കുകയും അവിടെ നിന്ന് കാർക്കിച്ചു തുപ്പുന്നത് പോലും ഒരിക്കലും ഭൂമിയിലേക്ക് ഉറ്റാൻ അനുവദിക്കാതെ കൈകാട്ടി കയ്യിൽ സ്വീകരിച്ച് അത് ശരീരത്തിൽ പുരട്ടുന്നതും സൂക്ഷിച്ചു നോക്കാത്തത്രയും ബഹുമാനാദരവുകളോടുകൂടി പെരുമാറുന്നതും ഒക്കെ കണ്ടിട്ട് കിസ്റയുടെയും കൈസറിന്റെയും നജ്ജാസിയുടെയും ദർബാറിൽ പോയ ഞാൻ അവരാരും അവരുടെ അനുയായികളാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ സഹാബാ കിറാമുകൾ ആദരിക്കുന്നത് പോലെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ ആ കാലം എന്താണെന്ന് ഓർക്കണം നമ്മൾ. ആ കാലം രാജാക്കന്മാരെ ദൈവമായി കണ്ട് ആ ദൈവത്തിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്ന കാലമാണ്. അക്കാലത്ത് ലോകത്തെ ഏറ്റവും വലിയ ചക്രവർത്തിമാരായിരുന്ന കിസ്റയുടെയും കൈസറിന്റെയും നജ്ജാശിയുടെയും അടുത്ത് പോയിട്ട് ആ രാജാക്കന്മാരെ അവരുടെ അനുയായികൾ ഒരിക്കലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്ത് ആദരിക്കുന്നത് പോലെ ആദരിക്കുന്നതായി കണ്ടിട്ടില്ല. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് അവിടെ നിന്ന് തഹല്ലുലാകാൻ വേണ്ടി മുടി മുറിച്ചപ്പോൾ ആ മുടി താഴെ വീഴാതെ അവര് എടുക്കുകയും ഈ ദുനിയാ ഒന്നായിട്ട് കിട്ടിയതിനേക്കാളും വലിയ സന്തോഷത്തോടു കൂടി അത് സ്വന്തമാക്കി സ്വീകരിക്കുകയും ചെയ്തു. ഇത് വന്ന് പറഞ്ഞ് അവരെ സന്ധി ചെയ്യാൻ
പ്രേരിപ്പിച്ച പ്രധാന ആളാണ് ഈ റുഖത്തുബ്നു മസ്ഊദ്. പക്ഷെ അദ്ദേഹത്തിന്റെ അന്ത്യം ഉണ്ടായത് എങ്ങനെയെന്ന് വെച്ചാൽ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കം പത്തിന് ശേഷം ത്വായിഫ് ലക്ഷ്യം വെച്ച് പുറപ്പെട്ടു. വഴിയിൽ വെച്ച് ഹുനൈൻ യുദ്ധം നടന്നു. ഇന്നലെ നമ്മൾ പറഞ്ഞു സേവനം, ഹുനൈൻ യുദ്ധത്തിൽ പേടിച്ച് പിന്തിരിഞ്ഞോടിയ ശത്രുക്കളെല്ലാം കൂടി ത്വായിഫ് കോട്ടയിൽ പോയി അഭയം തേടി. അങ്ങനെ ത്വായിഫിനെ ലക്ഷ്യം വെച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാ കിറാം റളിയല്ലാഹു തആലാനും പുറപ്പെടുകയും 18 ദിവസം ത്വായിഫ് കോട്ട ഉപരോധിക്കുകയും, പക്ഷേ അന്ന് ത്വായിഫ് കോട്ട കീഴടക്കാൻ അള്ളാഹുവിന്റെ അനുമതി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് തിരിച്ചുപോകാമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതനുസരിച്ച് സഹാബാ കിറാമുകൾ തിരിച്ചു വരികയും ചെയ്തു. പോരുന്ന സമയത്ത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിരുന്നു, അള്ളാഹുവേ സഖീഫ് ഗോത്രക്കാർക്ക് നീ ഹിദായത്ത് കൊടുക്കുകയും അവരെ ദീനിന്റെ മാർഗത്തിലേക്ക് നീ കൊണ്ടുവരികയും ചെയ്യണമേ എന്ന് ദുആ ചെയ്ത്. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെത്തി. താമസിയാതെ ത്വായിഫിലെ അന്നത്തെ ഏറ്റവും വലിയ നേതാവായിരുന്ന ഉറുഖത്തുബ്നു മസ്ഊദ് നേരെ മദീന ഷെരീഫിൽ വന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹവറത്തിൽ ചെന്നിട്ട് ഷഹാദത്തുൽ കലിമ ചൊല്ലി ഇസ്ലാമതം സ്വീകരിച്ച് സ്വഹാബിയാകാനുള്ള ഭാഗ്യം കിട്ടി. അങ്ങനെ അവിടെ ഏതാനും ദിവസങ്ങൾ താമസിച്ച് ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിച്ച് ഖുർആനെ സംബന്ധിച്ച് പഠിച്ച് അദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സമ്മതം ചോദിച്ചു, ഹബീബായ നബിയെ, ഞാൻ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകട്ടെയോ? ഇവിടെ നിൽക്കുന്നതിനേക്കാൾ ഹൈർ അതല്ലേ, നാട്ടിൽ പോയിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് ത്വായിഫുകാരോട് പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ ആ ത്വായിഫുകാരെ അള്ളാഹുത്തിന്റെ ഹിദായത്തിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ അതാണല്ലോ ഹൈർ എന്ന് പറഞ്ഞപ്പോ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട നാവിൽ നിന്നൊരു വാക്ക് വന്നുപോയി. ആ വാക്ക് വന്നുപോയാൽ പിന്നെ അതിനൊരു മാറ്റമൊന്നും പിന്നില്ല. പോയി എന്ത് പറഞ്ഞു, നിങ്ങൾ ഇപ്പൊ പോണ്ട, ഇന്നഹും കാത്തിരൂക്ക, നിങ്ങളിപ്പൊ പോയാല് അവർ നിങ്ങളെ കൊല്ലാനിടയുണ്ട്. വൈഫുകാര്, ഇപ്പോൾ നിങ്ങൾ മുസ്ലിമായി അവിടെ ചെന്ന് ദീനി ദാഅവത്ത് നടത്തിയാൽ നിങ്ങളെ അവർ കൊല്ലുമെന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിനത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. നിഷേധിച്ചുകൊണ്ടല്ല, അത്ഭുതപ്പെട്ടുകൊണ്ട്. ഇതുപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടി ഇക്റവ് ഉറങ്ങിയ സമയത്ത് ബഹുമാനപ്പെട്ട ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹു വറക്കത്ത് ബിൻ നൗഫൽ റളിയല്ലാഹു തആല അൻഹു അവരിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ സമയത്ത് മഹാനായ വറക്കത്ത് റളിയല്ലാഹു തആല അൻഹു തങ്ങളോട് പറഞ്ഞില്ലേ, ഇത് അവര് തങ്ങളെ ഈ നാട്ടിൽ നിന്ന് നാട് കടത്തുന്ന ഒരു സാഹചര്യം വന്നാൽ അന്ന് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ശക്തിയായ പിന്തുണയും സഹായവും ഞാൻ ചെയ്തിരുമെന്ന് പറഞ്ഞപ്പം അവ മുഖരിജീയവും, ഈ നാട്ടിന്ന് ഈ നാട്ടുകാർ എന്നെ നാട് കടത്തുന്നോ എന്നാൽ അന്നത്തെ സാഹചര്യം എങ്ങനെയാണ്? അത്ര 100% നബിസ്വല്ലാ അലുസ്വലം തങ്ങളുടെ തിരുവായ്ക്ക് എതിരുവായില്ലാത്ത എല്ലാവരും അല്ല മീനും അസ്വാദിക്കുന്നതും പറയുന്ന കാലാണല്ലോ എന്നതുപോലെയായിരുന്നു ഈ ത്വായിഫിലെ സഖീഫുകാരെ സംബന്ധിച്ച് റുഖത്തുബ്നു അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞാൽ അതിനെതിരിൽ പറയുന്ന ഒരു കുട്ടി ത്വായിഫിലൊന്നില്ല. അദ്ദേഹം പറഞ്ഞ ഹബീബായ നബിയെ, സ്വന്തം പിതാവിനെ നേരെ മക്കൾ എങ്ങനെ സ്നേഹിക്കുമോ ബഹുമാനിക്കുമോ അതിലേറെ ത്വായിഫുകാരി എന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമില്ല. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു, ത്വായിഫിൽ തങ്ങളുടെ അനുമതി തരുകയാണെങ്കിൽ ഞാൻ ത്വായിഫിൽ പോയി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് അവരെ ഞാൻ ദാഅവത്ത് നടത്തിയാൽ അവര് ഹിദായത്താവുകയും അതിന്റെ കൂലിയൊക്കെ എനിക്ക് കിട്ടുകയും ചെയ്യുമല്ലോ. ഇവിടെ നിന്ന് സമ്മതം തരികയാണെങ്കിൽ ഞാൻ അങ്ങനെ പൊയ്ക്കൊള്ളാറ്. നിങ്ങൾ പൊയ്ക്കൊള്ളിയാണ്, പക്ഷെ ആദ്യം പറഞ്ഞു പോയില്ലേ, ഇന്നഹും കാത്തിരൂക്ക, നിങ്ങൾ പോയാൽ വെറുവത്ത് തങ്ങളെ, നിങ്ങൾ പോയാല് നാട്ടുകാർ നിങ്ങളെ കൊന്നുകളയും എന്ന് പറഞ്ഞു പോയല്ലോ. ആ നാവിന്ന് വന്ന വാക്കിന് മാറ്റില്ല. രണ്ടാമത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമ്മതം ചോദിച്ചവൻ സുഖം തങ്ങൾ ഹൈറായിരിക്കും, അദ്ദേഹത്തിന് സമ്മതം കൊടുത്തു പോയി. അങ്ങനെ ചെന്ന് പകൽ സമയത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ വേണ്ടപ്പെട്ട ആളുകളെയൊക്കെ സമീപിച്ച് അദ്ദേഹം ദീനീ ദാഅവത്ത് നടത്തി. ഒരാൾ പോലും അനുകൂലമായി പ്രതികരിച്ചില്ല, എല്ലാവരും അകന്നു മാറി. അദ്ദേഹം വലിയ നിരാശനായി. അന്ന് വീട്ടിൽ താമസിച്ചു. രാത്രി സുബൈ സമയത്ത് എഴുന്നേറ്റ് വീട്ടിന്റെ മച്ചും പുറത്ത് കയറി അവിടെ വെച്ചിട്ട് ഉറക്കെ ഖുർആൻ ഓതിക്കൊണ്ട് സുബൈ നിസ്കരിക്കാം. സ്വന്തം ഖുർആൻ ഓതിക്കൊണ്ട് ഉറക്കെ ഉച്ചത്തിൽ ഖുർആൻ ഓതിക്കൊണ്ട് സുബൈ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദരവാക്കപ്പെട്ട ആ നാവിൽ നിന്നിട്ട് വന്നുപോയ വാക്ക് അപ്പോൾ പിഴരുകയുണ്ട്. ഒളിഞ്ഞിരുന്ന ഒരു ശത്രു മഹാനായ റൂത്ത് റളിയല്ലാഹു തആല അൻഹുവിനെ അമ്പെയ്തു.
മഹാൻ അവരുടെ നേരെ തൊണ്ടയിൽ പോയി ആ അമ്പ് തറക്കുകയും അപ്പോൾ തന്നെ മഹാനവകൾ സുബെ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ വീണ് ഷഹീദാവുകയും ചെയ്തു. അങ്ങനെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട നാവിൽ നിന്ന് വന്ന, അത് വെറുതെ ആവില്ല ആ നാവ്, അവിടെ നിന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ പറഞ്ഞത് തന്നെയാണ്. അങ്ങനെ ഷഹീദായ മഹാനാണ് ബഹുമാനപ്പെട്ട ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. പക്ഷേ 15 ദിവസം കഴിഞ്ഞില്ല, അപ്പോഴേക്ക് തായിഫുകാർക്ക് പരിവർത്തനം വരികയും അവരൊരു പ്രതിനിധി സംഘത്തെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് അയക്കുകയും മുമ്പ് അവിടുത്തെ രാജാക്കന്മാരായിരുന്ന രണ്ട് നേതാക്കന്മാരുൾപ്പെടുന്ന അവരുൾപ്പെടെ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ ചെന്ന് ആദ്യം കുറെ ഡിമാൻഡുകളൊക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെ ഒഴിവാക്കി തരണം, അങ്ങനെ ആക്കി തരണം, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത വെച്ച് തരണം എന്നൊക്കെ. അവസാനം എല്ലാം സമ്മതിച്ചുകൊണ്ട് ആകെ ഒറ്റ ഡിമാൻഡ് മാത്രം, ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ദുൽഹരസ എന്ന് പറഞ്ഞിട്ട് ഒരു ദൈവമുണ്ട്, അത് പൊളിക്കണ പണി ഞങ്ങളെ കൈകൊണ്ട് ചെയ്യൂല, അത് ഞങ്ങളെ നിർബന്ധിക്കരുത്. അത് മാത്രം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിച്ചു. അവിടെ അക്കാര്യം നിങ്ങൾ വിഷമിക്കണ്ട, അത് പൊളിക്കുന്ന കാര്യം ഞാൻ വേറെ ആളെ ഏൽപ്പിച്ചോളാം എന്ന് പറഞ്ഞാൽ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹുവിനെ ഏൽപ്പിക്കുകയും ദുൽഹരസയെ ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു പൊളിച്ചു കളയുകയും ചെയ്തു. ബാക്കി അവർ പറഞ്ഞ എല്ലാ ഡിമാൻഡുകളിൽ നിന്നും പിന്മാറി. അങ്ങനെ ത്വായിഫുകാർ ഒന്നിച്ച് പിന്നീട് ഇസ്ലാമതം സ്വീകരിച്ചു. ഈ ത്വായിഫിലെ നേതാവായ ഉർവത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ, ഉർവത്ത് ബിൻ മസ്ഊദ് സഖഫി, അദ്ദേഹത്തിന്റെ മകൾ ഉമ്മു സയ്യിദാണ്. പക്ഷേ അവർക്ക് ആൺകുട്ടികൾ ഉണ്ടായിട്ടില്ല. ഉമ്മുൽ ഹസൻ എന്ന വിളിപ്പേരുള്ള റംലത്തുൽ കുബറ എന്ന മകള് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹുവിന് ഈ ഉർവത്ത് ബിൻ മസ്ഊദിന്റെ മകൾ ഉമ്മു സയ്യിദിൽ നിന്നിട്ട് ജനിച്ചതാണ്. പിന്നെ മറ്റ് എട്ടാമത്തെ മറ്റൊരു ഭാര്യയുണ്ട്, ഉമ്മു ഹബീബ ബിന്ത് റബീഅത്ത് സലബിയ. ബനു സലബ് ഗോത്രത്തിൽപ്പെട്ട റബീഅത്തിന്റെ മകള് ഉമ്മു ഹബീബ എന്ന് പറഞ്ഞിട്ട് ഒരു മഹദി. ആ മഹദിയിൽ ഒരു മകനും ഒരു മകളും ജനിക്കുകയുണ്ടായി. ഈ മകന്റെ പേര് ഉമർ എന്നാണ്. ഉമർ രണ്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയും മക്കൾ പരമ്പര പിൽക്കാലത്ത് നിന്ന് ഉമറുൽ അത്രാഫ് എന്ന് കൂട്ടി പറയും. മറ്റൊരു ഒരു മോളുണ്ട്, റുഖിയ എന്ന പേരിൽ ഒരു മോളും ഈ ഉമ്മു ഹബീബ ബിന്ത് റബീഅത്ത് സലബിയയിൽ ബഹുമാനപ്പെട്ട ഇമാം അലിയാരി തങ്ങൾക്ക് ജനിച്ചിട്ടുണ്ട്. ഒമ്പതാമത്ത് മുമ്യാത്ത് ബിന്ത് ഇമ്രുൽ ഖൈസിൽ കൽബി, ബനു കൽബ് ഗോത്രക്കാരനായ ഇമ്രുൽ ഖൈസിന്റെ മകൾ മുമ്യാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന മറ്റൊരു ഭാര്യയുണ്ടായിരുന്നു. അവരിൽ ഹാരിസ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മകളാണ് അലി റളിയല്ലാഹു തആല അൻഹു. ഇങ്ങനെ ഒമ്പത് ഭാര്യമാരിലായിട്ടാണ് മക്കള് ജനിച്ചത്. അതിൽ പലരും ഗർഭലാ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു, ശേഷിക്കുന്ന ചെറുപ്രായത്തിൽ മരണപ്പെട്ടുപോയി. ഇനിയും കുറെ ആളുകൾക്ക് മക്കളില്ലാതെ അല്ലെങ്കിൽ പിന്നീട് പിന്തലമുറയില്ലാതെ പോയി. അഞ്ച് മക്കളിലാണ് മഹാനായ ഇമാം അലിയാര് തങ്ങൾക്ക് റളിയല്ലാഹു തആല അൻഹും അവർക്ക് മക്കൾ വരമ്പരുണ്ടായത്. ഇവരെപ്പറ്റി മൊത്തത്തിൽ പറയും അലവി കബീലക്കാര്. ഈ അഞ്ച് മക്കളുടെ പരമ്പരയെ സംബന്ധിച്ചും അലവികൾ എന്ന് പറയും. അവരൊക്കെ സാദാത്തീങ്ങളാണ് താനും. കാരണം ബനു ഹാഷിമ ഗോത്രക്കാരായ ബഹുമാനപ്പെട്ട ഇമാം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കളാണ്. അതുകൊണ്ട് ബനു ഹാഷിമുകാരാണ്. അലി റളിയല്ലാഹു തആല അൻഹുവിലേക്ക് ചേർത്തിക്കൊണ്ട് അലവികൾ എന്ന് പറയുകയും ചെയ്യും. അപ്പോ അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കുക, അലവികൾ എന്നത് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെ പേരമക്കളായ അവിടുത്തെ സന്താന പരമ്പരയായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമായുടെ മക്കളും അലവികളാണ്. അല്ലാതെ ബാക്കി മൂന്ന് ആൺമക്കളിൽ ജനിച്ച് വളർന്ന മക്കൾക്കും അലവികൾ എന്ന് പറയും. അവരൊക്കെ സാദാത്തീങ്ങളാണ്, അലവിയ സാദാത്തീങ്ങളുമാണ്. പക്ഷെ ആ കൂട്ടത്തിൽ ഹസനികളും ഹുസൈനികളുമാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുരിയത്ത് എന്ന് പറയുന്ന അവരുടെ മക്കൾ പരമ്പര. ഓക്കെ, ചുരുക്കുക. ഇനി ഈ അഞ്ചാളിൽപ്പെട്ട മൂന്നാളല്ലേ നമുക്ക് പരിചയപ്പെടേണ്ടുള്ളൂ. കാരണം അഞ്ചാളുകൾക്കാ മക്കൾ പരമ്പരയുള്ളതെന്ന് പറഞ്ഞു. ഈ മക്കൾ പരമ്പരയുള്ള അഞ്ചാളുകളിൽ നിന്നിട്ട് രണ്ടാളെ നമ്മൾ പറഞ്ഞുപോയി, ഇമാമിങ്ങളായ രണ്ട് ഇമാമിങ്ങളെ പറഞ്ഞുപോയി. ഇനി അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ അബ്ബാസ്. മഹാനവർകൾ ഗർബല യുദ്ധത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെ പങ്കെടുക്കുകയും
തന്റെ കയ്യിൽ അഹ്ലുബൈത്തിന്റെ പതാക പിടിച്ച താൻ പതാകവാഹകനും കൂടിയായിരുന്നു. അധികം പ്രായമായിട്ടില്ലെങ്കിലും 34-ാമത്തെ വയസ്സിലാണ് സംഭവം നടക്കുന്നത്. മഹാനായ അബ്ബാസ് എന്നിവർക്ക് 34 വയസ്സാവുന്ന സമയത്താണ് കർബല യുദ്ധം നടക്കുന്നത്. പതാക വഹിച്ചുകൊണ്ട് അദ്ദേഹം വലിയ ധർമ്മിഷ്ഠനായതുകൊണ്ട് തന്നെ സക്കാവ് അഹ്ലുൽ ബൈത്ത് എന്ന സ്ഥാനപ്പേരിൽ ഈ അബ്ബാസ് ബിൻ അലി റളിയല്ലാഹു തആല അൻഹു അറിയപ്പെടും. അഹ്ലുൽ ബൈത്തിന്റെ പാനീയത്തിന്റെ ഉടമ അല്ലെങ്കിൽ അവർക്ക് വെള്ളം കുടിപ്പിക്കുന്നവൻ എന്നർത്ഥത്തിൽ തന്നെ വലിയ കോരിച്ചെഴിയുന്ന ദാനധർമ്മം ചെയ്യുന്ന വലിയ ധർമ്മിഷ്ഠനായിരുന്നു മഹാനവറുകൾ. മഹാനവറുകൾ തന്റെ 34-ാമത്തെ വയസ്സിലാണ് കർബല യുദ്ധത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ സംരക്ഷണത്തിന് വേണ്ടി ജീവാർപ്പണം നടത്തി കർബലയിൽ ഷഹീദായ മഹാനാണ്. അദ്ദേഹം വഫാത്താകുമ്പോൾ റുബൈദുള്ള എന്ന ഒരു മകനുണ്ടായിരുന്നു. ഈ മകനിലൂടെയാണ് ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കൾ പരമ്പര ഇന്നും നിലനിൽക്കുന്ന പരമ്പരയാണ്. ഈ ഉബൈദുള്ള എന്നവരുടെ മകൻ ഹസൻ എന്ന് പറഞ്ഞിട്ടൊരു മകനുണ്ട്. ഈ ഹസൻ എന്നവർക്ക് ഉബൈദുള്ള, അബ്ബാസ്, ഹംസ, ഇബ്രാഹിം, ഫവല് ഇത്രയും മക്കൾ ഉണ്ടായിരുന്നു. അപ്പൊ നേരെ അബ്ബാസ് എന്നവർക്ക് ഉബൈദുള്ള എന്നൊരു മകൻ, ഉബൈദുള്ള എന്നവർക്ക് ഹസൻ എന്നൊരു മകൻ. ഈ ഹസൻ എന്നവർക്ക് ഉബൈദുള്ള, അബ്ബാസ്, ഹംസ, ഇബ്രാഹിം, ഫവല് ഇത്രയും മക്കൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ മൂത്ത മകനായ ഉബൈദുള്ള മക്കയിലും മദീനയിലും ദീർഘകാലം ഖാളിയായി സേവനമനുഷ്ഠിച്ച വലിയ മഹാനായ ഇമാമും പണ്ഡിതനും ഖാളിയുമായിരുന്നു. ഈ ഉബൈദുള്ള എന്നവർക്ക് അബ്ദുള്ള എന്ന പേരിൽ ഒരു മകനുണ്ട്. ഈ അബ്ദുള്ള എന്നവരുടെ മകനാണ് ഹാറൂൻ എന്ന പേരിൽ മഹാനായ ഒരു ഇമാം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പരമ്പര ഈജിപ്തിലും മറ്റും ദമിയാത്ത് പ്രദേശങ്ങളിലും മറ്റും ധാരാളമായി ഇന്നും കാണും. ബനു ഹാറൂൻ എന്ന പേരിലാണ് ഈ അഹ്ലു ബൈത്ത് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അഹി അബ്ദുള്ള എന്നവർക്ക് ദാവൂദുൽ അക്ബർ എന്ന പേരിൽ മറ്റൊരു മകനുണ്ട്. അദ്ദേഹത്തിനും തന്നെ യമൻ പ്രദേശത്ത് ധാരാളം സന്താനങ്ങൾ ഉണ്ട്. ബനി ഹുദുഹുദ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്നും യമനിൽ ആ കുടുംബം ധാരാളമായുണ്ട് എന്ന് ചരിത്രം പറയുന്നു. അപ്പൊ ബനി ഹുദുഹുദ് എന്ന പേരിൽ ദാവൂദുൽ അക്ബറിന്റെ മക്കൾ പരമ്പര യമനിലും, ഹാറൂൻ എന്നവരുടെ മക്കൾ പരമ്പരയായിട്ട് ബനു ഹാറൂൻ എന്ന പേരിൽ ഈജിപ്തിന്റെ പ്രദേശങ്ങളിൽപ്പെട്ട പല പ്രദേശങ്ങളിലും ഇന്നും അറിയപ്പെടുന്നു. അതിപ്പോ മൂത്ത മകൻ ഉബൈദുള്ള ഹർമേനിയുടെ ഖാളിയായ ഉബൈദുള്ളയുടെ പരമ്പരയിൽ ഈ അബ്ബാസ് എന്നവർക്ക് നിലനിൽക്കുന്ന ഇന്നും ലോകത്ത് നിലനിൽക്കുന്ന അഹ്ലു ബൈത്താണ്. രണ്ടാമത്തെ അബ്ബാസുൽ ഫസീഹ് എന്ന പേരിൽ അറിയപ്പെടും. ഇദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു കവിയായിരുന്നു. തന്നെയല്ല, ഹാറൂൻ റഷീദിന്റെ ഒക്കെ കാലത്ത് അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ട കൊട്ടാരത്തിലെ തന്റെ കവിയായി നിയമിച്ചിരുന്ന മഹാനായിരുന്നു. ഇന്നും സമർക്കണ്ട് പോലെയുള്ള പ്രദേശങ്ങളിൽ ഈ അബ്ബാസുൽ ഫസീഹിന്റെ പരമ്പരയിൽപ്പെട്ട അഹ്ലു ബൈത്ത് ധാരാളമായി ജീവിക്കും. മഹാനായ അബ്ബാസ് എന്നവർക്ക് മൂന്നാമത്തെ മകൻ ആണ് ഹംസത്തുൽ അക്ബർ. അബുൽ ഖാസിം എന്ന പേരും അദ്ദേഹം വിളിക്കപ്പെടും. ഈ ഹംസത്തുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിനുള്ള ഒരു പ്രത്യേകത ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തനി പകർപ്പായിരുന്നു ഈ ഹംസത്തുൽ അക്ബർ എന്നവർ. ആ ഹംസത്തുൽ അക്ബർ എന്നവരുടെ മകൻ അലി, അദ്ദേഹത്തിന്റെ മകൻ മുഹമ്മദ്. ഈ മുഹമ്മദിന്റെ മക്കൾ ലോകത്തിന്റെ പല ഭാഗത്തും ഈ ഹംസത്തുൽ അക്ബറിലേക്ക് ചേരുന്ന അഹ്ലു ബൈത്ത് ഇന്നും ലോകത്ത് ധാരാളമായി നിലനിൽക്കുന്നുണ്ട്. നാലാമത്തെ മകൻ ഇബ്രാഹിം അൽ ഹറൂഖ, അദ്ദേഹം തന്നെ വലിയ സാഹിത്യകാരനും അതോടുകൂടി മുജ്തഹിദും ഇമാമുമായിരുന്നു ഇബ്രാഹിം അൽ ഹറൂഖ. അദ്ദേഹത്തിന്റെ മക്കൾ മൂന്ന് പേര്, ഹസൻ, മുഹമ്മദ്, അലി എന്ന പേരിൽ മൂന്ന് മക്കള് ഇബ്രാഹിം അൽ ഹറൂഖക്കുണ്ട്. അവരിലൂടെ ലോകത്ത് ധാരാളമായി പരമ്പര നിലനിൽക്കുന്നു. പിന്നെ അഞ്ചാമത്തെ മകൻ ഫവല്. ഈ ഫവല് എന്നവരുടെ മക്കളാണ് ഒന്ന് ജാഫർ ബിൻ ഫവൽ, അദ്ദേഹത്തിന് ധാരാളം സന്താന പരമ്പര നിലനിൽക്കുന്നു. പിന്നെ ആ മക്കളെ കൂട്ടത്തിൽ തന്നെ ഫവലിന് മറ്റൊരു മകനുണ്ട്, അദ്ദേഹത്തിന്റെ പേര് അബ്ബാസുൽ അക്ബർ എന്ന്. ഈ അബ്ബാസുൽ അക്ബറിന് നാല് മക്കളിലൂടെ ലോകത്ത് വിവിധ ഭാഗങ്ങളിലായി ഇന്നും അഹ്ലു ബൈത്തിന്റെ പരമ്പര
നിലനിൽക്കുന്നു. ഈ ഫൗൽ എന്നവരുടെ മറ്റൊരു മകൻ മുഹമ്മദ്, ഈ മുഹമ്മദ് അദ്ദേഹം തന്നെ വലിയ പ്രശസ്ത കവിയായിരുന്നു, അദ്ദേഹത്തിനും സന്താന പരമ്പര നിലനിൽക്കുന്നു. അപ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ മകൻ അബ്ബാസ് എന്നവർക്ക് ഉബൈദുള്ള എന്നൊരു മകനും ആ മകന് ഹസൻ എന്നൊരു മകൻ, ആ ഹസൻ എന്ന മകന് അഞ്ചു മക്കൾ. ഈ അഞ്ചു മക്കളിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളായി മഹാനവറുകൾക്ക് സന്താന പരമ്പര നിലനിൽക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ വായിച്ചു പോകും പോലെ പറയല്ലാതെ സമയപരിമിതി കൊണ്ട് വളരെ ചുരുക്കമാണ്, ചരിത്രത്തിലേക്കൊന്നും കടന്നു വരാതെ. മഹാനായ ഇമാം അലിയാർ റളിയല്ലാഹു തആല തങ്ങളുടെ മറ്റൊരു മകനാവുന്ന ഉമറുൽ അത്രാഫ് എന്ന പേരിൽ അറിയപ്പെടുന്ന രണ്ട് ഉമറുള്ളത് കൊണ്ടാണ് ഇങ്ങനെ വേർതിരിച്ച് പറഞ്ഞ്. നേരത്തെ പറഞ്ഞ പതാകവാഹകനായ അബ്ബാസ് എന്നവരുടെ ഉമ്മച്ച ബാപ്പിയമ്മയൊത്ത നേര സഹോദരനാണ് ഉമറുൽ അത്രാഫ്. അദ്ദേഹം ഗർബല യുദ്ധത്തിൽ ഷഹീദാകാതെ ദീർഘകാലം ജീവിച്ച അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കളിൽപ്പെട്ട മകനാണ് ഉമറുൽ അത്രാഫ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം പക്ഷേ അവസാനം ഷഹീദായതാണ്. മുഖ്താർ സഖഫി എന്ന പേരിൽ ഒരു കള്ളനുണ്ടായിരുന്നു ത്വായിഫിൽ. അപ്പൊ ചരിത്രം പറഞ്ഞാൽ കുറേ നോളും ചരിത്രം പറയാൻ ആളുകൾക്ക് ഒരു പരിചയവും സാധാരണക്കാർക്ക് ഉണ്ടാവില്ല, വിവരമുള്ള ആരുമീങ്ങൾക്കൊക്കെ അറിയാമെന്നല്ലാതെ. അതായത് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു തങ്ങളെ അഹ്ലു ബൈത്തിനെയും ഉബൈദുല്ലാഹി ഇബ്നു സിയാദിന്റെ പട്ടാളക്കാരെ കൊലപ്പെടുത്തിയല്ലോ. അതിന് പ്രതികാരം ചോദിക്കാൻ എന്ന പേരിൽ സഖീഫ് ഗോത്രക്കാരനായ മുഖ്താർ എന്ന് പറയുന്നൊരു മനുഷ്യനുണ്ട്. അദ്ദേഹം ആ രംഗത്ത് ഒരുപാട് സേവനം ചെയ്തു. അങ്ങനെ മുഖ്താറിന്റെ കയ്യാൽ അദ്ദേഹത്തിന്റെ സൈന്യത്താൽ ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൊലപാതകികളും ആ സംരംഭത്തിൽ പങ്കെടുത്തവരുമായ ഒരാളെയും അവശേഷിപ്പിക്കാതെ കൊലപ്പെടുത്തി എന്ന് മാത്രമല്ല, അഹ്ലു ബൈത്തിന് നേരിട്ട വലിയ സങ്കടത്തിന് വലിയ നഷ്ടത്തിന് പകരം വീട്ടി എന്ന് പറയാൻ പറ്റും ഈ മുഖ്താർ സഖഫി. പക്ഷേ ദൗർഭാഗ്യവശാൽ ഈ വിജയം നേടി ഇറാഖിന്റെ ഭരണം അയാൾ പിടിച്ചെടുത്തു, അവിടെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി നിൽക്കുമ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അന്റെ കള്ളാവ് തട്ടാൻ കഴിയില്ലല്ലോ. നേരത്തെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു പ്രവചനം നടത്തിയിട്ടുണ്ട്, ഇന്ന ഫീ സഖീഫ ലകദാബൻ വമുബീറ. സഖീഫ് ഗോത്രത്തിൽ ഒരു വലിയ ഭീകരനും ഒരു കള്ളവാദിയുമുണ്ട്. ഈ ഭീകരൻ എന്ന് പറഞ്ഞത് ഹജ്ജാജ് ബിൻ യൂസുഫ്, അയാൾ ബനു സഖീഫ് ഗോത്രക്കാരനാണ്. ഹജ്ജാജ് ബിൻ യൂസുഫിനെ പറ്റി അറിയാത്തവരില്ലല്ലോ ചരിത്രത്തിൽ. അറബികളുടെ ഹിറ്റ്ലർ എന്ന പേരിലാണ് അറിയപ്പെടുക. ലക്ഷക്കണക്കിന് നിരപരാധികളായ ആളുകളെ അറുകൊല ചെയ്യുകയും പതിനായിരക്കണക്കിന് ആളുകളെ ഇരുട്ടറ ജയിലിൽ കൊണ്ടുപോയിട്ട് കൊല്ലാകൊല ചെയ്യുന്നവർക്ക് തടവിലിടുകയൊക്കെ ചെയ്ത രാഷ്ട്രീയ പ്രതിയോഗികളെ അതിനിഷ്ഠൂരമായി മർദ്ദിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്ത ഒരു ഭീകരനായ ഭരണാധികാരിയായിരുന്നു ഹജ്ജാജ് ബിൻ യൂസുഫ്. കുറേ നല്ല വശങ്ങൾ അയാൾക്കുണ്ട് കേട്ടോ, അത് വേറൊരു വിഷയം. രാഷ്ട്രീയ പ്രതിയോഗികളോട് കണ്ണിൽ ചോരയില്ലാത്ത പെരുമാറ്റമായിരുന്നു അയാൾക്ക്. എന്നാൽ മറ്റൊന്ന് കർണവാദി എന്ന് പറയുന്നത് ഈ മുഖ്താറിനെ പറ്റിയാണ്. അത് സഹബാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയം. സഹബാക്കൾ തന്നെ ജീവിച്ചിരിക്കുന്ന, ധാരാളം സഹബത്ത് ജീവിച്ചിരിക്കുന്ന കാലത്തായി അയാളെ ഇത് അങ്ങനെ പ്രതികാരം ചെയ്തു. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൊലപാതകത്തിലും അഹ്ലു ബൈത്തിനെ ഈ നിലക്ക് അവഹേളിച്ചതിലും പങ്കെടുത്ത മുഴുവൻ ആളുകളെയും കൊന്നുകളഞ്ഞു. ഉബൈദുല്ലാഹി ഇബ്നു സിയാദിനെ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ തലമുറിച്ചെടുത്ത് ഇവന്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയച്ച അതേ സ്ഥലത്ത് ഉബൈദുല്ലാഹി ഇബ്നു സിയാദിന്റെ തലമുറിച്ചെടുത്ത് അവിടെ കൊണ്ടുവന്നു വെച്ച മനുഷ്യനാണ് ഈ മുഖ്താർ. പക്ഷേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട തിരുനാവിൽ നിന്നിട്ട് വെറുതെ ഒരു കാര്യം വരൂലല്ലോ. ഈ കള്ളവാദി അയാൾ ആദ്യം ഞാൻ വലിയ കുത്തുബാണ് വലിയാണ് എന്ന് വാദിച്ചു.
പിന്നീട് അയാൾ പറഞ്ഞു, അല്ല മഹ്ദി ഇമാമ് ഞാനാണ്, അവിടെയൊന്നും നിൽക്കാതെ ഞാൻ എനിക്ക് വഹി ലഭിക്കുന്നുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതആല എനിക്ക് വഹി അറിയിക്കുന്നു, വഹിയുള്ള ആളാണ് എന്ന് വരെ വാദിച്ചു. അങ്ങനെ ഇയാൾക്കെതിരിൽ അന്ന് ഖലീഫയായി ഭരണം നടത്തുന്നത് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹുമയാണ്. ഖുലഫാഉർ റാഷിദുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഐക്കാടിറങ്ങിയാൽ പിന്നെ ഇങ്ങോട്ട് തലവുരാൻ പറ്റൂല. ഖുലഫാഉർ റാഷിദുകളുടെ കാലം കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണം കഴിഞ്ഞിട്ട് പിന്നെ യസീദിന്റെ ഭരണകാലത്താണ് ഈ കുഴപ്പങ്ങളൊക്കെ ഉടലെടുക്കുന്നത്. യസീദിന്റെ ഭരണകാലത്ത് അയാളെ അംഗീകരിക്കാതെ മക്കയിൽ ഖലീഫയായി ജനങ്ങൾ ബൈഅത്ത് ചെയ്യുകയും പിന്നെ ക്രമേണ ക്രമേണ അത് വളർന്ന് വികസിച്ച് മുസ്ലിം ലോകത്തിന്റെ മഹാഭൂരിപക്ഷവും അംഗീകരിക്കുകയും ചെയ്തു. ഖലീഫയായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു അന്ന് ഈജിപ്തിലെ ചുരുക്കം ചില ഭാഗങ്ങളും ഡമസ്കസ് ഉൾക്കൊള്ളുന്ന സിറിയയും ഒഴിച്ച് ബാക്കിയെല്ലാം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഇസ്ലാമികമായ ശരിയായ ഭരണം സഹാബിയാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൾ അസ്മാ ബീവി റളിയല്ലാഹു തആല അൻഹുവിന്റെ മോനാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മച്ചുനിയനും ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുടെ ആങ്ങളയുടെ മകനുമായ ബഹുമാനപ്പെട്ട സുബൈർ ബിൻ അവാം റളിയല്ലാഹു തആല അൻഹുവിന്റെ മകനാണ്. സഹാബാക്കളുടെ കൂട്ടത്തിൽ മറ്റാർക്കും കിട്ടാത്തൊരു അപൂർവ ഭാഗ്യം ലഭിച്ച മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു. ഒരിക്കൽ ഹബീബ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കൊമ്പു വയ്ക്കുകയുണ്ടായി. ചിലപ്പോഴൊക്കെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊമ്പു വെക്കും. അങ്ങനെ ഈ കൊമ്പു വെച്ച് രക്തമെടുത്ത് അതൊരു പാത്രത്തിലാക്കിയിട്ട് കുട്ടിയായിരുന്ന ആയിഷ ബീവിയാണല്ലോ നമ്മൾ പറഞ്ഞു, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ പോറ്റി വളർത്തിയിരുന്നത്. അപ്പൊ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള കുട്ടിയാണ്. കുട്ടിനെ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോനെ ആരും കാണാത്തോടത്ത് കൊണ്ടുപോയി രക്തം നീ മറച്ചു കളാത. കുട്ടിയത് വാങ്ങി വേഗം രണ്ടു കയ്യും കാട്ടി ബഹുമാനപൂർവ്വം വാങ്ങി അവിടുന്ന് പോയി പെരന്റെ വേക്ക് പോയിട്ട് ആരും കാണാത്തോടത്ത് വെച്ചിട്ട് ഒരു തുള്ളി പുറത്തു കളയാതെ മുഴുവനായിട്ടും കുടിച്ചു. നോക്കണം, അവരൊക്കെ ചെറിയ കുഞ്ഞു മക്കളാകുന്ന സമയത്ത് തന്നെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എങ്ങനെയായിരുന്നു കണ്ടിരുന്നത്. അതുകൊണ്ടാണ് മുനാഫിഖീങ്ങളോട് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം പറഞ്ഞു, ആമിനോ കമാ ആമനന്നാ, നിങ്ങൾ ബഹുമാനപ്പെട്ട സഹാബാ കിറാമുകളൊക്കെ വിശ്വസിച്ചതുപോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലും അള്ളാഹുലും വിശ്വസിക്കേണ്ടത് എന്ന് പറയുമ്പോൾ അവർ ഖാലു അനൂമിനു കമാ ആമന സുഫഹ. സുഫഹ പോഴത്തക്കാരാണ് അവര്. അവർ വിശ്വസിച്ചതുപോലെ നമ്മളെ വിശ്വസിക്കാൻ കിട്ടുമോ എന്ന് ചോദിച്ചു. ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ടിട്ടേ ഉമനീരായാണെങ്കിലും വിയർപ്പാണെങ്കിലും അവിടുത്തെ ശറഫാക്കപ്പെട്ട ഷെയർ മുബാറക്കാണെങ്കിലും അതൊക്കെ മുത്തുപോലെ മുത്തിനേക്കാളും ഈ ദുനിയാവിനേക്കാളും വലിയ ആദരവോടുകൂടി അവർ സ്വീകരിച്ചിരുന്നു. ആ കൂട്ടത്തിലാണ് രക്തം, ഇത് കുട്ടിയാണ്, വലിയ മനുഷ്യനല്ല, കുട്ടിയാണ് സഹാബിയായ, രക്തം കൊമ്പുവെച്ചെടുത്ത രക്തം ആരും കാണാത്തോടത്ത് കൊണ്ടുപോയി മറക്കാൻ പറഞ്ഞപ്പം കുട്ടി ചെയ്തത് പുറമെ പോയിട്ട് ആരും കാണാത്തോടത്ത് നിന്നിട്ട് അത് മുഴുവനും കുടിച്ചു, തുള്ളിയും കളയാതെ കുടിച്ചു. ഹബീബിന്റെ രക്തമാണല്ലോ, അത് പുറത്തു കളയാൻ പറ്റൂല, അത് എന്റെ ഉള്ളിലിരിക്കട്ടെ. എന്താ ആ രക്തം എന്റെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ നരകം എന്റെ പേരിൽ പിന്നെ ഹറാമാവും എന്ന് ആ കുഞ്ഞു കുട്ടിക്ക് പോലും അറിയാം. അങ്ങനെ അബ്ദുല്ലാഹി റളിയല്ലാഹു തആല അൻഹു പാത്രം തിരിച്ചു കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അറിയാം എന്തോ ഒന്ന് പറ്റിച്ചിട്ടുണ്ട് വെളുകൻ. കുട്ടിനെ വിളിച്ചിട്ട് ചോദിച്ചു, മോനെ എന്താക്കി? അപ്പൊ പറഞ്ഞു, ഹബീബായ നബിയെ ആരും കാണാത്തൊരു സ്ഥലത്ത് ഞാനത് മറച്ചിട്ടുണ്ട്. അപ്പൊ ബളു സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് മനസ്സിലായി ഹിക്മത്ത്. ഇതാണ് ശരീഫ്. അപ്പൊ ഈ കുടിച്ചൊക്കെ മോനെ അത് ഞാൻ ആ രക്തം തന്നെ നീ കുടിക്കുകയായിരുന്നോ? ആ ഞാൻ കുടിച്ചു എന്ന് പറഞ്ഞു. ഐ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞോ, ഐ മോനെ രക്തം നിസ്സാന കുടിക്കാൻ പാടില്ല ഒന്നും പറഞ്ഞില്ല. വൈലുല്ലിൻക്ക് എന്ന് പറഞ്ഞു. പിന്നീട് വരാൻ പോകുന്ന ചില ചരിത്ര ഗതികളിലേക്ക് സൂചന ചെയ്തുകൊണ്ട് ഇതിന്റെ പേരിൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹുവിനെ നേരിട്ട് യുദ്ധത്തിലോ മൽപിടുത്തത്തിലോ ഗുസ്തിയിലോ ചരിത്രത്തിൽ ഒരാൾക്കും പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാ കണ്ട ഒരു മല്ലനല്ലാണോ? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ അതേ ശരീര പ്രകൃതിയായിരുന്നു.
നീണ്ട് മെലിഞ്ഞ് അല്പം നടുവളഞ്ഞിട്ടുള്ള പ്രകൃതിയിലാണ് ബഹുമാനപ്പെട്ട അബ്ദുള്ള. പക്ഷേ 100 ആളുകൾ ഒന്നിച്ച് തന്നോട് എതിർക്കാൻ വന്നാലും പരാജയം എന്നത് ആ ജീവിതത്തിൽ നേരിട്ടുള്ള ഒരു മത്സരത്തിൽ ഉണ്ടായിട്ടില്ല. ഏതായാലും അവരുടെ ചരിത്രം പറയാനല്ല ഇപ്പൊ നമ്മളെ ലക്ഷ്യം. അങ്ങനെയാണ് പറഞ്ഞാൽ ഒരുപാട് പറയാട്ടെ. അവസാനം മഹാനവറുകളുടെ ഭരണകാലത്ത് ഇറാഖിൽ തന്റെ ഗവർണറായി മുസ്അബ് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു എന്ന തന്റെ സഹോദരൻ തന്നെയായിരുന്നു മുസ്അബ് ആയിരുന്നു ഇറാഖിലെ ഗവർണർ. അദ്ദേഹത്തിന്റെ കീഴിൽ ഈ കള്ളനബിയായി വാദിച്ച് വഴിയുണ്ടെന്ന് പറഞ്ഞ നേരത്തെ അഹ്ലു ബൈത്തിന് രക്ഷകൻ എന്ന് പറഞ്ഞ് അഹ്ലു ബൈത്തിന് വേണ്ടിയിട്ട് ശത്രുക്കളോട് പ്രതികാരം ചെയ്ത ആള് എന്ന പേരിൽ അറിയപ്പെട്ടെങ്കിലും അവസാനം മഹ്ദിയാണെന്നും അതല്ല ഞാൻ അള്ളാഹുവിൽ നിന്നിട്ട് വഹി ലഭിക്കുന്ന നബിയാണെന്നും ഒക്കെ വാദിച്ച ഈ കള്ളവാദിയായ മുഖ്താറുമായി നടന്ന യുദ്ധത്തിൽ അന്ന് മഹാനായ ഉമറുൽ അത്രാഫ് റളിയല്ലാഹു തആല അൻഹു 77 വയസ്സാണ്. എന്നാലും തന്റെ വാർദ്ധക്യമോ ആരോഗ്യസ്ഥിതിയോ പരിഗണിക്കാതെ അള്ളാഹുവിന്റെ ദീനിൽ ഇല്ലാത്ത കള്ളപ്രവാചകത്വം നടിച്ചുകൊണ്ട് ജനങ്ങളെ വഴിതെറ്റിക്കാൻ ഇറങ്ങിയ മുഖ്താറിനോട് മുസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ പടപൊരുതുന്ന സൈന്യത്തിൽ പങ്കെടുക്കുകയും ആ യുദ്ധത്തിൽ ഷഹീദാവുകയും ചെയ്യുകയാണ് മഹാനായ ഉമറുൽ അത്രാഫ് റളിയല്ലാഹു തആല അൻഹു ചെയ്തു. ഉമറുൽ അത്രാഫിന് മുഹമ്മദ് എന്ന പേരിൽ ഒരു മകനുണ്ടായിരുന്നു. ഈ മകനിലൂടെയാണ് മഹാനവറുകൾക്ക് പാരമ്പര്യം നിലനിൽക്കുന്നത്. ഈ മുഹമ്മദ് എന്ന ഉമറുൽ അത്രാഫിന്റെ മകന് അബ്ദുള്ള, ഉബൈദുള്ള, ഉമർ, ജാഫർ എന്നിങ്ങനെ 4 മക്കളുണ്ടായിരുന്നു. ഈ 4 മക്കളിൽ 3 മക്കളിലും പരമ്പര നിലനിൽക്കുന്നുണ്ട്. മൂത്ത മകൻ അബ്ദുള്ള എന്നവർക്ക് അഹ്മദ്, മുഹമ്മദ്, ഈസൽ മുബാറക്ക്, ഈസ സ്വാലിഹ് ഇങ്ങനെ 4 മക്കളുണ്ടായിരുന്നു. അതിൽപ്പെട്ട മുഹമ്മദ് എന്നവർക്ക് കാസിം എന്ന പേരിൽ ഒരു മകനുണ്ടായിരുന്നു. ഈ ത്വാലക്കാൻ പ്രദേശത്ത് പിൽക്കാലത്ത് സുൽത്താനും രാജാവുമായി ഭരണം നടത്തുകയും ആ പരമ്പര ഇന്നും ത്വാലക്കാനിലും മുൾട്ടാൻ പ്രദേശങ്ങളിൽ, അതായത് ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിന്റെ മുൾട്ടാൻ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഈ പരമ്പര ഇന്നും അഹ്ലു ബൈത്ത് നിലനിൽക്കുന്നു. രണ്ടാമത്തവൻ ഉബൈദുള്ള എന്നവർക്ക് ത്വയ്യിബ് എന്ന പേരിൽ ഒരു മകനുണ്ടായിരുന്നു. ഈ ത്വയ്യിബിന്റെ മകൻ അലി എന്ന പേരിൽ ഒരു മകനുണ്ട്. മഹാനവറുകൾക്ക് ഈ അലി എന്നവരുടെ മക്കൾ പരമ്പരയിൽ ബഗ്ദാദിലും പരിസരങ്ങളിലുമായി ഇറാഖിന്റെ പല ഭാഗങ്ങളിലും മഹാനവറുകളുടെ പരമ്പര അഹ്ലു ബൈത്ത് നിലനിന്നു വരുന്നു. മൂന്നാമത്തെ മകൻ ഉമർ. ഈ ഉമറിനൊരു പ്രത്യേകത ഉണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകള് ഖദീജ റളിയല്ലാഹു തആല അൻഹ. ഈ ഖദീജ ബീവിയിൽ മഹാനായ മുഹമ്മദ് എന്ന ഉമർ അത്രാഫിന്റെ മകന് ജനിച്ച മകനാണ് ഈ ഉമർ. അദ്ദേഹത്തിന് അബു മുഹമ്മദ് ഇസ്മായിൽ എന്ന പേരിൽ ഒരു മകനുണ്ടായിരുന്നു. ഖുറാസാന്, ബൽഹ് പോലെയുള്ള പ്രദേശങ്ങളിൽ ആ പാരമ്പര്യത്തിൽപ്പെട്ട അഹ്ലു ബൈത്ത് നിലനിന്നിരുന്നു. അതുപോലെ തന്നെ അബുൽ ഹസൻ ഇബ്രാഹിം എന്ന പേരിൽ മറ്റൊരു മകനും ഈ ഉമർ എന്നവർക്ക് ഉണ്ടായിരുന്നു. പിന്നെ ജാഫർ എന്ന പേരിൽ മറ്റൊരു മകൻ ഈ മുഹമ്മദിനുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് പരമ്പര നിലനിൽക്കുന്നതായി ചരിത്രത്തിൽ കാണുന്നില്ല. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കളാവുന്ന ജാഫർ, ഉബൈദുള്ള, ഉസ്മാൻ, നേരത്തെ പറഞ്ഞ അബ്ബാസ് അവരും ഇവരൊക്കെ ഗർഭരയിൽ കൊല്ലപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കളാണ്. ഇനി പ്രധാനമായി മറ്റൊരു മകൻ അബുൽ ഖാസിം എന്ന് വിളിപ്പേരുള്ള മുഹമ്മദ് ബിൻ അലി റളിയല്ലാഹു തആല അൻഹു, അതാണ് മുഹമ്മദ് ബിൻ ഹനഫിയ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമ്മൾ പറഞ്ഞല്ലോ മുഹമ്മദ് ബിൻ ഹനഫിയ. മുഹമ്മദ് ബിൻ ഹനഫിയ റളിയല്ലാഹു തആല അൻഹു, ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു, ഈ രണ്ട് മക്കൾ കഴിഞ്ഞാൽ
അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കളിൽ ഏറ്റവും മഹാൻ ഈ മുഹമ്മദ് ബിൻ ഹൻഫിയത്താണ്. സ്വഭാവത്തിലും ഇൽമിലും ഇബാദത്തിലും സുഹുദിലുമൊക്കെ അലി റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ തനി പകർപ്പായിരുന്നു മുഹമ്മദ് ബിൻ ഹൻഫിയ. ഷിയാക്കളിൽ ഒരു വിഭാഗം അവരുടെ മഹ്ദി മുന്തവർ ഈ മുഹമ്മദ് ബിൻ ഹൻഫിയാണ്, അദ്ദേഹമാണ് ഇമാം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരുണ്ട്. അവരെ വാദം വിട്ടാൽ മഹാൻ അവർക്ക് വലിയ മുജ്തഹിദും സൂഫിയുമായ ഇമാമും വലിയുമായിരുന്നു, വലിയ കറാമത്തിന്റെ ഉടമയാണ്, വളരെ പ്രത്യേകതയുള്ള, ദിവസങ്ങളോളം പറയാൻ മാത്രമുള്ള അത്ര വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ അലി. ഈ അബുൽ ഖാസിം എന്ന പേര്, അത് അലി റളിയല്ലാഹു തആല അൻഹു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരിക്കൽ സമ്മതം ചോദിച്ചതാ, ഹബീബായ നബിയെ, ഞാന് തങ്ങളുടെ ശേഷം ജീവിക്കാൻ എനിക്ക് അള്ളാഹു തആല ആയുസ് തരികയാണെങ്കിൽ, തങ്ങളുടെ ശേഷം ഒരു മകൻ എനിക്ക് ജനിക്കുകയാണെങ്കിൽ, ആ കുട്ടിക്ക് ഇവിടത്തെ ഷറഫാക്കപ്പെട്ട പേരാവുന്ന മുഹമ്മദ് എന്ന പേരിടുകയും ഇവിടത്തെ ബഹുമാനപ്പേരാവുന്ന അബുൽ ഖാസിം എന്ന പേര് വിളിക്കുകയും ചെയ്യട്ടെയോ എന്ന് സമ്മതം ചോദിക്കുകയും ആ ഹബീബിന്റെ സമ്മതപ്രകാരം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാവുന്ന മുഹമ്മദ് എന്ന പേരിടുകയും അവിടുത്തെ വിളിപ്പേരാവുന്ന അബുൽ ഖാസിം എന്ന വിളിപ്പേരിടുകയും ചെയ്തു. അതുകൊണ്ട് മഹാൻ അവർക്ക് മുഹമ്മദുൽ അക്ബർ എന്ന പേരിൽ പരിചയപ്പെടുത്തപ്പെടും. കാരണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരും അവിടുത്തെ വിളിപ്പേരും രണ്ടും അവിടുത്തെ സമ്മതപ്രകാരം അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആലാനു കൊടുത്ത ആളായതുകൊണ്ട്, വേറെ മകൻ നമ്മൾ പറഞ്ഞല്ലോ ഉമാമയിൽ ഉണ്ടായ മകൻ, അത് മുഹമ്മദ് അസ്ഹർ എന്നും ഇവരെ സംബന്ധിച്ച് മുഹമ്മദുൽ അക്ബർ എന്നും പേര് പറയും. അദ്ദേഹത്തിന്റെ മക്കൾ പരമ്പരയോടും പറഞ്ഞാൽ ഈ വിഷയം നമുക്കിവിടെ അവസാനിപ്പിക്കും. മഹാനായ മുഹമ്മദ് ബിൻ ഹനഫിയ റളിയല്ലാഹു തആല അൻഹുവിന് 24 മക്കളുണ്ടായിരുന്നു. 24 മക്കൾ, അതിൽ 14 ആൺകുട്ടികളും ബാക്കിയുള്ളവര് പെൺകുട്ടികളുമാണ്. ഈ മുഹമ്മദ് ബിൻ ഹൻഫിയ റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ മൂത്ത മകൻ അബു ഹാഷിം എന്ന പേരിലാണ് അറിയപ്പെടുക, രണ്ടാമത്തെ മകൻ ജാഫർ എന്ന പേരിലും, മൂന്നാമത്തവൻ ആളുടെ പേര് അലി എന്നു. ഇങ്ങനെ അബു ഹാഷിം, ജാഫർ, അലി എന്ന പേരിൽ മൂന്ന് മക്കളിലാണ് മക്കൾ പരമ്പര. ഈ അബു ഹാഷിമിന്റെ മകനാണ് അബ്ദുള്ള എന്ന് പറയുന്ന വലിയ മുജ്തഹിദും ഇമാമുമായ അഹ്ലുബൈത്തിൽപ്പെട്ട വലിയ പ്രശസ്തനായ പണ്ഡിതനാണ് അബു ഹാഷിമിന്റെ മകൻ അബ്ദുള്ള. അദ്ദേഹത്തിന്റെ പരമ്പര പലയിടത്തുമുണ്ട്. മറ്റൊന്ന് ജാഫർ റളിയല്ലാഹു തആല അൻഹു, മുഹമ്മദ് ബിൻ അലി എന്നിവരുടെ മകൻ ജാഫർ. ഈ ജാഫർ ഹറ സംഭവത്തിൽ കൊല്ലപ്പെട്ടവരാണ്. ഹറ സംഭവം അറിയോ ഇതൊക്കെ പറയുമ്പോ ഇവരുള്ള ഉസ്താദന്മാർക്ക് വേഗം മനസ്സിലാവും, അല്ലാത്ത സാധാരണക്കാരന് ഈ പേരുമൊന്നും പറയുമ്പോ എന്താണ് ആ പറയുന്നത് എന്ന് മനസ്സിലാകാൻ പ്രയാസവും. ഹറത്ത് സംഭവം എന്ന് പറയുന്നത് യസീദ്, മഅലി റളിയല്ലാഹുവിന്റെ മകൻ യസീദ് ഖിലാഫത്ത് ഏറ്റെടുത്തപ്പം അത് അംഗീകരിക്കാതെ മദീനയിലും മക്കയിലും ഉണ്ടായിരുന്ന പല മഹാന്മാരും മാറി നിന്നിരുന്നു. അങ്ങനെ നിർബന്ധിച്ച് മദീനക്കാരെ മക്കാരെയും യസീദിന്റെ ഭരണത്തിന്റെ കീഴിൽ കൊണ്ടുവരാൻ വേണ്ടി ഒരു സൈനിക കമാൻഡറുടെ നേതൃത്വത്തിൽ യസീദ് ഷാമിൽ നിന്നും പട്ടാളത്തെ അയച്ചു. അങ്ങനെ മദീനയിൽ വന്ന് മദീനക്കാർ ഒറ്റക്കെട്ടായി അയാൾക്കെതിരിൽ നീങ്ങി. അങ്ങനെ ഹറത്ത്, മദീന പട്ടണത്തിന്റെ അല്പം അകലെയുള്ള ഒരു പാറപ്രദേശമാണ് ഹറത്ത് എന്ന് പറയാം. ഈ ഹറയിൽ ഇരു സൈന്യങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുകയും നിരായുധരും അംഗസംഖ്യ വളരെ കുറഞ്ഞവരുമായ മദീനാനിവാസികൾ ഷാമിലെ ഈ വൻ സൈന്യത്തോട് പരാജയപ്പെടുകയും 1000-ൽ മഹാന്മാർ, അതിൽ നേരെ സഹാബാക്കളുണ്ട്, സഹാബാക്കളുടെ സന്താനങ്ങളുണ്ട്, 1000-ൽ പേർ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. മദീനയെ 3 ദിവസം ഈ യുദ്ധത്തിന്റെ കാഠിന്യം കൊണ്ട് 3 ദിവസം വരെ ബഹുമാനപ്പെട്ട ഹബീബ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹവറത്തിൽ
മസ്ജിദുൻ നബവിയിൽ ബാങ്ക് വിളിക്കുകയോ ജമാഅത്ത് നടക്കുകയോ ചെയ്തില്ല. ഈ ഹറത്ത് സംഭവത്തിലാണ് ആ ഒരു അവസ്ഥ വരെ വന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ ബാങ്ക് കൊടുത്തില്ല എന്നും ജമാഅത്ത് നടന്നില്ല എന്നും 3 ദിവസം എന്തായിരിക്കും ആ സാഹചര്യം? എല്ലാവരും അത്രമാത്രം ഭീകരമായ അവസ്ഥ. പക്ഷേ ബഹുമാനപ്പെട്ട സയ്യിദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു തആല താബിഈങ്ങളുടെ നേതാവായ മഹാനവർഗൾ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു. വാർദ്ധക്യത്തിലും ഇൽമു പഠിപ്പിക്കാൻ വേണ്ടി എപ്പോഴും പള്ളിയിൽ മസ്ജിദുൻ നബവിയിൽ എത്തിക്കാവായി കൂടുന്ന മഹാനാണ്. പള്ളിയോടടുത്തുള്ള തന്റെ ചെറിയ കുടിലുണ്ട്, വീടുണ്ട്, ആ വീട്ടിൽ പോകും, ബാക്കിയുള്ള സമയത്തൊക്കെയും മസ്ജിദുൻ നബവിയിൽ കഴിച്ചു കൂട്ടും. മഹാനവറുകൾ മാത്രമാണ് ഈ 3 ദിവസം ആ പള്ളിയിൽ ഉണ്ടായിരുന്നത്. മഹാനവറുകളുടെ കറാമത്തിൽ പറയുന്നത് കാണാം, സയ്യിദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കറാമത്തിൽ പറയുന്നത് കാണാം, ഈ 3 ദിവസം കണ്ണിന് കാഴ്ചയില്ല മഹാനായ സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിന്. ബാങ്ക് കൊടുക്കുന്നില്ല, സമയം എന്തായി എന്നറിയില്ല, നിസ്കരിക്കാൻ ആരും വരുന്നില്ല. ഈ സാഹചര്യത്തിൽ ഈ 3 ദിവസവും അതാത് ബാങ്കിന്റെ വക്കത്താവുമ്പോ പരിശുദ്ധ റൗദാ ഷരീഫിൽ നിന്നിട്ട് മുത്തുമുസ്തഫായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്രമിക്കുന്ന ആ ഖബർ ഷരീഫിൽ നിന്നും കൃത്യമായി 5 നേരവും ബാങ്ക് കേട്ടുകൊണ്ടിരുന്നു. അങ്ങനെ 15 പ്രാവശ്യം ഒരു ദിവസത്തിലെ 5 നേരം കൂട്ടിയാൽ 15 വക്കത്ത് ബഹുമാനപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫ് നിലകൊള്ളുന്ന അതിന്റെ അടി അകത്തു നിന്നും ശബ്ദം, പതുങ്ങിയ ശബ്ദത്തിൽ ബാങ്ക് കൊടുക്കുന്ന ശബ്ദം കേൾക്കുക. ഇത് കേട്ടുകൊണ്ടാണ് കണ്ണിന്റെ കാഴ്ചയില്ലാത്ത ബഹുമാനപ്പെട്ട വൃദ്ധനായ മുജത്തഹിദായ ഇമാമ് സയ്യിദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു നിസ്കാരം നിർവഹിച്ചത് എന്ന് മഹാനവറിന്റെ കറാമത്ത് എന്നീ കൂട്ടത്തിൽ പറഞ്ഞതാണ്. അപ്പോ അത്രയും ഭീകരമായ ഒരു സാഹചര്യമായിരുന്നു മദീനയിൽ ഉണ്ടായിരുന്നത്. പിന്നെ ചരിത്രത്തിലേക്കൊന്നും ഉള്ളിൽ കടന്നു വരാതിരിക്കുകയാണ് നല്ലത്. എന്തേ ഇപ്പൊ അങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് വെച്ചാൽ രാഷ്ട്രീയം തന്നെ, മറ്റൊന്നുമല്ല. ഞാൻ നമ്മൾ പറഞ്ഞില്ലേ രാഷ്ട്രീയത്തിൽ അങ്ങനെ പലതും നടന്നതാ? അതൊക്കെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ പ്രവചിച്ചതുമാണ്. എന്റെ മദീനയെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയാൽ അവർ ഉപ്പില് വെള്ളത്തിലിട്ട ഉപ്പുരുകും പോലെ ഉരുകിപ്പോവുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ സമുദായത്ത് എന്റെ മദീനയെ ആരെങ്കിലും ഭയപ്പെടുത്തി അവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാൽ അവൻ ഉപ്പിൽ വെള്ളത്തിലിട്ടാൽ ആ ഉപ്പ് എങ്ങനെ ഉരുകിപ്പോവുമോ ആ നിലക്ക് ഉരുകിപ്പോവുമെന്ന്. അതല്ലേ കേവലം 32 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന എന്തിനും പോന്ന യസീദ്, മാവിയാ റളിയല്ലാഹുവിന്റെ മകൻ യസീദ്, എത്ര കൊല്ലാ ഭരണം നടത്താൻ കഴിഞ്ഞ, കേവലം 2 കൊല്ലം കഴിഞ്ഞിട്ട് 3ാമത്തെ കൊല്ലം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ മുമ്പ് ഈ സംഭവം മക്ക മദീന സംഭവവും മക്ക സംഭവവും കഴിഞ്ഞില്ല. മക്കയില് ഉപരോധവും അബ്ദുല്ലാഹി ഇബ്നു സുബൈറുമായിട്ട് യുദ്ധവും നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ആ സമയത്ത് തന്റെ 32-ാമത്തെ വയസ്സിൽ യസീദ് മരിക്കായത്. അതിന്റെ കാരണം മദീനയെ ആര് ഭീഷണിപ്പെടുത്തിയോ, മദീനക്കാരെ ആര് ഭയപ്പെടുത്തിയോ, അവൻ ഉപ്പിലിട്ട ഉപ്പ് വെള്ളത്തിലിട്ട ഉപ്പ് എങ്ങനെ ഉരുകി പോകുമോ ആ നിലക്ക് ഉരുകി പോകുന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അനുഭവിച്ചയാൾ. അപ്പൊ ഈ സംഭവത്തിൽ കൊല്ലപ്പെട്ടു ഒരുപാട് മഹാന്മാർ. ആ കൂട്ടത്തിൽ കൊല്ലപ്പെട്ട ആളാണ് ഈ മഹാനായ മുഹമ്മദ് ബിൻ ഹഫിയ റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ 2-ാമത്തെ മകനാവുന്ന ജാഫർ റളിയല്ലാഹു തആല. പക്ഷേ അദ്ദേഹത്തിന് സന്താന പരമ്പര ഇന്നും നിലനിൽക്കുന്നു. ജാഫരികൾ ധാരാളം മക്കൾ ഇന്നുണ്ട്. 3-ാമത്തെ മകൻ അലി, അദ്ദേഹത്തിനും ധാരാളം മക്കൾ പരമ്പരയുണ്ട്. അതിൽ പ്രശസ്തരായിട്ട് അറിയപ്പെടുന്നത് തന്റെ മകൻ അബു മുഹമ്മദുൽ ഹസൻ എന്നിവരിലൂടെ, അദ്ദേഹത്തിന്റെ മകൻ അലി എന്നിവരിലൂടെ. ഇങ്ങനെ അവര് ഇന്നും ലോകത്തിന്റെ പല ഭാഗത്തും നിലനിൽക്കുന്നവരാണ്. ഇനി മുഹമ്മദ് ബിൻ അലി റളിയല്ലാഹു തആല അൻഹു, ഏത് മുഹമ്മദ്? ബഹുമാനപ്പെട്ട ബീവി ഉമാമ ബിന്ദു സൈനബ് ബിന്ദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൈനബ ബീവിന്റെ മോള് ഉമാമയിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾക്ക് ജനിച്ച മുഹമ്മദ് എന്നൊരു കുട്ടിയുണ്ട്. കാരണം മുഹമ്മദ് അസ്ഹർ നാവിനെ അദ്ദേഹത്തെ അറിയപ്പെടുക. മഹാനവറുകൾ അന്ന് ചെറുപ്പമാണ്, കർബല യുദ്ധത്തിൽ
ദൂരെ നിന്ന് വന്ന് പതിച്ച ഒരു അസ്ത്രം ആ അമ്പേറ്റ് മഹാനവർകൾ വഫാത്തായി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സന്താന പരമ്പരയില്ല. ഇനിയൊരു അബൂബക്കർ ഉണ്ട്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മറ്റൊരു മകൻ അബൂബക്കർ. നേരത്തെ നമ്മൾ പറഞ്ഞു ലൈല ബിന്ദു മസ്ഊദ് മഹാനവർകൾ ഈ അബൂബക്കർ ഗർഭലയിൽ ഷഹീദായ കൂട്ടത്തിൽപ്പെട്ടത്. ഇത്രയും മക്കൾക്ക് ഈ പാരമ്പര്യം പിന്നോട്ട് വന്നിട്ടുള്ളൂ, ബാക്കിയുള്ള മക്കൾക്കൊന്നും പിന്നെ മക്കൾ പരമ്പരയായിട്ട് ജീവിക്കുന്നില്ല. ഇരിക്കട്ടെ ഭാഗം. ഇനി അബൂ ത്വാലിബിന്റെ മകള് ഉമ്മുഹാനി, ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മിഅ്റാജിന് പോകുന്ന രാത്രി, അന്ന് ഖദീജ ബീവി ഇല്ലല്ലോ, ഖദീജ ബീവി വഫാത്തായതിന് ശേഷമാണല്ലോ മിഅ്റാജ്. അന്ന് എന്തോ സംഗതി വശാൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഅബ് ബനീ ഹാഷിം എന്ന സ്ഥലത്താണ് ഉമ്മുഹാനി റളിയല്ലാഹു തആല അൻഹാന്റെ വീടുണ്ടായിരുന്നത്. ആ വീട്ടിലായിരുന്നു അന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിച്ചിരുന്നത്. ആരെ? ഈ ഉമ്മുഹാനി റളിയല്ലാഹു തആല അൻഹായത്. അങ്ങനെ അവിടെ നിന്നാണ് രാത്രി എല്ലാവരും കിടന്ന് ഉറങ്ങിയ കൂട്ടത്തിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കിടന്നിട്ടുണ്ട്. ആ കിടക്കുന്ന ഓർത്തുനിന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമും മീക്കായിൽ അലൈഹിസ്സലാമും വന്ന് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചുണർത്തി. അവിടെ നിന്ന് കൊണ്ടുപോയി കഅബ ഷരീഫിന്റെ അടുത്ത് കൊണ്ടുപോയി കഅബ തവാഫ് ചെയ്തതിന് ശേഷം ഹത്തീമിൽ സംസം കിണറിന്റെ അടുത്തായ സ്ഥലത്ത് കൊണ്ടുവന്ന് അവിടെ നിന്ന് നെഞ്ഞു കീറി ഖൽബ് പുറത്തെടുത്ത് സംസം വെള്ളം കൊണ്ട് കഴുകി രണ്ടാമത് അതിൽ എൽമും ഹിക്മത്തും നൂറാനിയത്തും കൊണ്ട് നിറച്ച് തൽസ്ഥാനത്ത് വെച്ച് മുറിവ് കൂട്ടി പിന്നെ മസ്ജിദുൽ ഹറാമിൽ നിന്നും അപ്പോഴേക്ക് ഇന്നലെ നമ്മുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ പോലെ ബുറാഖിനെ കൊണ്ടുവരപ്പെടുകയും ബുറാഖിന്റെ പുറത്തേറി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രായേൽ പോവുകയും ചെയ്തു. അപ്പൊ അന്ന് രാത്രി ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മുഹാനി ബീവിന്റെ വീട്ടിലാണുള്ളത്. അങ്ങനെ രാത്രി നേരം പുലരുന്നതിന് മുന്നേ ഇസ്രാവും മിഅ്റാജും ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. സുബ്ഹി ആയിട്ട് എഴുന്നേറ്റിട്ട് ഉമ്മുഹാനി റളിയല്ലാഹു തആല അൻഹയോട് ഉണ്ടായ വിവരമൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഈലിയ അന്നങ്ങനെ അവർ പറയാം ബൈത്തുൽ മുഖദ്ദിസിന് മേൽ ഈലിയായിലെ മസ്ജിദുൽ അഖ്സ വരെ ഞാൻ പോയി, നിങ്ങളൊക്കെ സുബഹിക്ക് ഉണരുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ എത്തുകയും ചെയ്തു എന്ന് പറഞ്ഞപ്പോ അവർക്കതൊന്നും ഒരു പുതുമുള്ള കാര്യമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർക്കറിയാം. പക്ഷേ ഈ വിവരം ഞാൻ മസ്ജിദുൽ ഹറാമിൽ പോയിട്ട് ഖുറൈശികളോട് പറയാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോ ഉമ്മുഹാനി റളിയല്ലാഹു തആല അൻഹ കാക വേദറായി. കാരണം പണ്ടൊക്കെ കാക്കാനും സംരക്ഷിക്കാനും വീട്ടിലാണെങ്കിൽ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുണ്ട്, പുറത്താണെങ്കിൽ അബൂ ത്വാലിബ് ഉണ്ട്. ഇന്ന് അങ്ങനെ ഒരു സംരക്ഷണവും ഇല്ല. അപ്പോ ശത്രുക്കൾക്ക് എന്തും ചെയ്യാനുള്ള ധൈര്യമാണ്. അപ്പൊ വല്ല ഉപദ്രവവും വരും എന്നുള്ള നിലക്ക് സ്വന്തം ഉമ്മ പോറ്റി വളർത്തിയ മകനാണല്ലോ, അപ്പോ സ്വന്തം മാങ്ങളനെ പോലെ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ കാണുന്നത്. ചെറിയ കുട്ടി 8-ാമത്തെ വയസ്സ് മുതൽക്ക് ആ വീട്ടിൽ വളർന്ന ആളാണല്ലോ. പറഞ്ഞു തങ്ങൾ ഇപ്പൊ പോയി പറയരുത്, കാരണം അല്ലെങ്കിൽ തന്നെ ഇപ്പോ നമുക്ക് എതിരല്ലാരും. ഇനിയിപ്പോ ഈ സാഹചര്യത്തിൽ അത് അവിടെ പോയി പറഞ്ഞാല് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനും പല ഉപദ്രവങ്ങളും വരാനും ഒക്കെ കാരണമാകൊണ്ട് തങ്ങൾ പോകരുത്. പിന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എനിക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ ഒരു അനുഭവം തന്നു, അതെന്റെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനും അള്ളാഹു തആല പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പോകുന്നു. ഇവര് പോണോണ്ട് എതിരുണ്ടായിട്ടല്ല എതിർക്കണ, കാരണം പേടിച്ചിട്ട് എന്താണെങ്കിലും സംഭവിക്കുമല്ലോ, ആരും സംരക്ഷിക്കാണ്ടാവില്ലല്ലോ എന്നുള്ള പേടിയുണ്ടാ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോവുകയാണ് വേണ്ടവ അവർ നിർബന്ധിച്ച് പോകരുത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താട്ടം പിടിച്ചു വലിച്ചപ്പോൾ അത് സമ്മതിക്കാരെ അവരെ കൈ തട്ടി മാറ്റിക്കൊണ്ട് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ ചെന്നു കഅബ ഷരീഫിന്റെ അടുത്ത് ചെന്നു തവാഫ് ചെയ്തു. എന്നിട്ട് ഒഴിഞ്ഞിങ്ങനെ ഒരു സ്ഥലത്ത് ഇരുന്നു എന്തോ ആലോചിച്ചിരിക്കുമ്പോലെ ഇരുന്നു. ഈ ഇരുത്തം കണ്ടപ്പോ അന്നൊക്കെ ഒരു സ്വഭാവമുണ്ട്, രാവിലെ സുബൈക്ക് എല്ലാവരും എഴുന്നേറ്റാല് ആദ്യം മസ്ജിദുൽ ഹറാമിലാ വരിക. മസ്ജിദുൽ ഹറാമിൽ വന്നിട്ട് അവിടെ തവാഫ് ചെയ്ത് കുറച്ചേരം അവിടെ ഇരുന്ന് ആലോചനകളും കാര്യങ്ങളും ചർച്ചകളും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയുക. അപ്പൊ രാവിലെ എല്ലാവരും ഉണ്ടാവും. അപ്പൊ ഈ ഇരുത്തം കണ്ടപ്പം അബൂജാലി പ്രതിപക്ഷ നേതാവാണല്ലോ, ചെങ്ങായിക്ക് തോന്നി എന്തോ ഒരു പുതിയതുണ്ട്. അപ്പൊ മറ്റവരൊന്നും അറിയിക്കാതെ പതുക്കെ വന്ന് നല്ല നിലക്ക് ലോകത്തിൽ വന്നിട്ട് ചോദിച്ച് അല്ല മുഹമ്മദ് എന്താ ഈ ഇരുത്തൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഒരു ആലോചിച്ചിരിക്കും പോലെ പുതിയതായിട്ട് വല്ലതും ഉണ്ടോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തന്നെ ഒരു തുടങ്ങുന്ന എവിടുന്നാണ് എന്നുള്ളൊരു ചാൻസ് കിട്ടാൻ വേണ്ടി കാത്തുകയാണ്.
പറഞ്ഞു ആ പുതിയതുണ്ടല്ലോ പറഞ്ഞു. അപ്പൊ ഇപ്പം കാര്യമായിട്ട് ചോദിക്കുമ്പോലെ ആ എന്താപ്പാ പുതിയത് ചോദിച്ചു. അപ്പൊ ഇന്നലെ വൈകുന്നേരങ്ങളെ കൂടെ ഞാൻ ഇവിടെ ഉണ്ടല്ലോ, ആ അതുണ്ട് നമ്മൾ കണ്ടു. ഇന്ന് രാവിലെ ഇജി ഇവിടെ കണ്ടു തന്നെ, ആ രാവിലെയും കണ്ട്. എന്നാലും ഇതിന്റെ ശേഷം ഞാന് ഈലിയായിലെ മസ്ജിദുൽ അഖ്സായിലൊക്കെ പോയി വന്നു പറഞ്ഞു. അപ്പൂക്കന്നെ ഇവന് കൂക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ എല്ലാരെയും ആളെടയിൽ നിന്ന് തങ്ങളെ വഷളാക്കണം എന്നാ ഈ സാധു വിചാരിച്ച്. അപ്പൊ പറഞ്ഞു, എന്നിട്ട് ഇജ്ജ് ഇന്നലെ രാത്രി നമ്മളെ കൂടെ ഇവിടെ ഉണ്ടായിട്ട് ആദരം പൊളിക്കുന്നതിന്റെ ഇടയിൽ ഈലിയായിലെ മസ്ജിദുൽ അഖ്സായി പോയി വന്നു എന്നാ പറയുന്നത്? അതെ. ഇത് ഇന്നോട് പറഞ്ഞു പറഞ്ഞു ഇവരെയൊക്കെ ഞാനൊന്ന് ഇങ്ങോട്ട് വിളിച്ചാല് ഈ അവരോടുകൂടി പറയുമോ എന്ന് വെച്ചു. ഏ എന്താ പറയുന്നതിന്? അങ്ങനെ മൂപ്പര നോട്ടീസിൽ മൂപ്പര അവിടെ നിന്ന് എന്താ വെച്ചു ഉറക്കാണ്ട് വിളിച്ചു പറഞ്ഞു. അങ്ങനെ കുറേശികൾ നാനാ ഭാഗത്തുനിന്ന് എല്ലാവരും ഓടിയെടുത്തു. അപ്പൊ അവർക്കും തന്നെ ഒരു കൗതുകം. കാരണം എന്താ, നേതാവും പ്രതിപക്ഷ നേതാവും രണ്ടാളാണല്ലോ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്, അബൂജൈലുണ്ട്. അബൂജൈലാ വിളിക്കുന്നതിന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. അങ്ങനെയുണ്ട്. ഏതുപോലെന്ന് വെച്ചാൽ ഇപ്പൊ ഷെയർ മുബാറക് സിയാറ സാധാരണഗതിയിലാണെങ്കിൽ ഒരു 10,000-50,000 ആളൊക്കെ പോയി വരും. അതിനെ എതിർത്ത് കുറെ ആളുകൾ പ്രതിപക്ഷമായി നിന്ന് പ്രചരിപ്പിച്ചപ്പോ എന്തായി, 200,000 അടുത്ത് ആളുകൾ എത്തി. ആ കോലത്തിൽ ശത്രുവിന്റെ നോട്ടീസ് മൂപ്പര വകയാണ് പബ്ലിസിറ്റി. അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാരും വന്ന് ഇപ്പൊ എല്ലാരോടും പറഞ്ഞു, ഒക്കെ ഇരിക്കടക്കെ ഇരിക്കി ഒരു കാര്യം അറിയിക്കാണ്ട് പറഞ്ഞു നേതാവ്. അപ്പൊ എല്ലാവരും ഉണ്ടാതിരുന്നു. അപ്പൊ നബ്സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിന്നിട്ട് അവൻ പറഞ്ഞു, ഇതാ ഓൾക്കാരൊക്കെ വന്ന് നിജൊന്ന് പറയാനാണ്. അങ്ങനെ നബ്സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് താൻ ഇസ്രായേലുണ്ടായ സംഗതി പറഞ്ഞപ്പോ കൂക്കലും കൈവിട്ടലും കളിയാക്ക. അപ്പൊ ഇതൊക്കെ പേടിച്ചിട്ടാണ് ആര് നേരത്തെ തന്നെ ഉമ്മാനി റളിയല്ലാഹു തആല അങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞു. അതപ്പൊ ചുരുക്കം, ഞങ്ങൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോയതല്ല. ഏതായിട്ട് ഈ ഉമ്മാനി റളിയല്ലാഹു തആല അല്ല, അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അതേ ഉമ്മായിൽ തന്നെ ഫാത്തിമ ബിന്ത് അസദ് റളിയല്ലാഹു തആല അൻഹയുടെ മകളാണ് അബൂ താലിബിന്റെ മകളായതോട്. അപ്പൊ ഉമ്മയും ബാപ്പിയും ഒക്കെ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ പെങ്ങളാണവർ. എന്നാൽ ഈ ഉമ്മുഹാനി അവരുടെ പേര് അബൂഹുറൈറ അറിയുമ്പോൾ തന്നെ, അബൂഹുറൈറ എന്ന് പറഞ്ഞാൽ സ്വന്തം പേര് അറിയപ്പെടൂല, അത്രയും പ്രസിദ്ധി ആ വിളിപ്പേരിലാണല്ലോ. എന്നതുപോലെ ഉമ്മുഹാനിന്റെ വിളിപ്പേരിലാണ് അവർ അറിയപ്പെടുന്നത്. പേരെന്താണെന്ന് വ്യത്യസ്ത അഭിപ്രായം. ഹിന്ദ് എന്നാണ് പേരെന്ന് ചിലര് പറയുന്നത്, വേറെ ചിലർ പറയുന്നത് ഫാത്തിമ എന്നാണ്. ഇനി മൂന്നാമത്തെ ഒരു വിഭാഗം പറയുന്നത് ഫാഹിത്താണ്. പേരെന്തായാലും വേണ്ടിയില്ല, അബൂ താലിബിന്റെ മകൾ ഉമ്മുഹാനി റളിയല്ലാഹു തആല അൻഹ. ഇവര് ഇസ്ലാമതം സ്വീകരിച്ചെങ്കിലും ഭർത്താവ് ഇസ്ലാമതം സ്വീകരിച്ചിരുന്നില്ല. അങ്ങനെ ഹിജ്റ പോകാൻ സാധിക്കാത്ത മഹാദികളിൽപ്പെട്ടവരാണ് ഉമ്മുഹാനി റളിയല്ലാഹു തആല അൻഹ. എങ്കിലും മഹാരായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ താലിബിനോടുള്ള ബഹുമാനം പാലിച്ചിട്ട് തനിക്ക് താല്പര്യമുണ്ടെങ്കിൽ തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിച്ചു കൊള്ളാം എന്നുള്ളൊരു ഓഫർ കൊടുക്കുകയും, പക്ഷേ തന്റെ വയസ്സ് കുറെ വയസ്സാവുകയും ആരോഗ്യസ്ഥിതി അത്ര സന്തോഷകരമല്ലാതെ പോവുകയും ചെയ്തപ്പം ബഹുമാനപ്പെട്ട ഉമ്മുഹാനി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, തങ്ങളെ വലിയ ഭാഗ്യമുള്ള കാര്യമാണ് അവിടുത്തെ പത്നി പദം ലഭിക്കുക എന്ന് പറയുന്നത്, എനിക്കറിയാം. പക്ഷേ അവിടുത്തെ ഖിദ്മത്ത് ചെയ്യാനുള്ള ആരോഗ്യസ്ഥിതി എനിക്ക് ഇല്ല, അതുകൊണ്ട് ആ സ്ഥാനത്തിന് എനിക്ക് അർഹത അവിടുത്തെ ഹിദുമത്ത് ചെയ്തുകൊണ്ട് പൊരുത്തം നേടാൻ കഴിയാതെ വന്നു പോയാൽ അത് ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് ഞാൻ ഈ ബന്ധത്തിൽ തന്നെ നിലനിന്നാ മതി, എനിക്ക് ഭാര്യാപദം ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഭാര്യയാകാതെ, എന്നാൽ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം പെങ്ങളെപ്പോലെ വളരെ ബഹുമാനപൂർവ്വം കണ്ടിരുന്ന മഹദിയാണ് മഹദിയായിരിക്കുന്ന ഉമ്മു ഹാനിയ റളിയല്ലാഹു തആല. ഇയാളുടെ ഭാര്യ ഭർത്താവ് ഹുബൈറ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മനുഷ്യനായിരുന്നു. ഈ മഹദിക്ക് ഹാനി എന്ന പേരിലും അംറ് എന്ന പേരിലും യൂസുഫ് ജായദ് ഈ നാല് മക്കളുണ്ടായിരുന്നു. അവരൊക്കെ ഇസ്ലാമതം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഭർത്താവായിരുന്ന ഈ ഹുബൈറ ഇസ്ലാമതം സ്വീകരിച്ചിട്ടില്ല. മക്കമത്തേൻ തന്നെ അയാൾ പേടിച്ചിട്ട് യമനിലേക്ക് നാടുവിട്ടേക്കുക, പിന്നെ അവിടുന്ന് തിരിച്ചു വരികയോ ഇസ്ലാമതം സ്വീകരിച്ച സഹാബാക്കളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുകയോ ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന്റെ ചരിത്രം ബാക്കി എന്തായി എന്നറിയില്ല. മക്കമത്തിന്റെ അന്ന് പേടിച്ച് മക്ക വിട്ട് യമനിൽ പോയ കൂട്ടത്തിലാണ് ആദിയുടെ ഭർത്താവ്. ഇനി
അബൂ ത്വാലിബ് തങ്ങൾക്കുണ്ടായിരുന്ന മറ്റൊരു മാളാണ് അതോടി കഴിഞ്ഞു. ജുമാന ബിന്ത് അബീ ത്വാലിബ് എന്നവർ മഹദി ഇസ്ലാമതം സ്വീകരിക്കുകയും മദീന ഷെരീഫിലേക്ക് ഹിജറ വരികയും ചെയ്തിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ കാണാം. എന്നല്ല, ഹൈബറിലെ അഹ്ലി ബൈത്തിന്റെ വിഹിതത്തിൽ നിന്നും 30 വസക്ക് വസക്ക് എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരളവാണ്, 30 വസക്ക് കാരക്ക അഹ്ലി ബൈത്തിന്റെ വിഹിതത്തിൽ നിന്ന് ഈ ജുമാന ബിന്ത് അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹാക്ക് കൊടുത്തതായും ചരിത്രത്തിൽ കാണാം. അല്ലാതെ അവരുടെ ഭർത്താവിനെ സംബന്ധിച്ചോ മക്കളെ സംബന്ധിച്ചോ ഒന്നും ചരിത്രത്തിൽ കാണുന്നില്ല. ആദ്യത്തെ സമയം കുറച്ചധികമായി, അതുകൊണ്ട് അവിടെ നിൽക്കട്ടെ. ഇനി ബഹുമാനപ്പെട്ട ഹംസത്തുൽ ഖറ റളിയല്ലാഹു തആല അൻഹു, അതുപോലെ തന്നെ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, ഈ രണ്ട് മഹാന്മാരുടെ മക്കള് പരമ്പരയെ സംബന്ധിച്ചുള്ള ചെറിയൊരു വിവരണം കൂടി ഇൻഷാല്ലാഹ് നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളിലാവാം. സമയം തൽക്കാലം നിർത്തുകയാണ്. അല്ലാഹു തആല ഈ മഹാന്മാരായ അഹ്ലു ബൈത്തിന്റെയും ഹബീബായ അഷ്റഫുൽ ഖൽഖി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ബർക്കത്ത് കൊണ്ട് അവരുടെയൊക്കെ ഹക്ക് കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു തആല പുറത്തു തരുമാറാകട്ടെ. മഹാന്മാരെയും അല്ലാഹു ബഹുമാനിച്ച വസ്തുക്കളെയും അള്ളാഹു ആദരിച്ചവരെയും ബഹുമാനിക്കാനും ആദരിക്കാനും അത് മുഖേന ഈമാൻ സലാമത്തായി ആഖിബത്ത് നന്നായി മരിക്കാനും ഹബീബിന്റെ ഹവറത്തിലെത്തി അവിടുത്തെ ഷറഫാക്കപ്പെട്ട തിർക്കയിൽ നിന്നിട്ട് ഹൗദുൽ ഖൗസർ വാങ്ങിമാക്കി തരുമാറാട്ടെ. ഹബീബിനോടൊപ്പം അവിടുത്തെ അഹ്ലു ബൈത്തിനോടൊപ്പം നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനും റബ്ബാവുന്ന തമ്പുരാന്റെ ലിഖാ എന്ന തിർക്കാഴ്ച കാണാനും അള്ളാഹു നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ഭാര്യമാക്കി തരുമാറാട്ടെ.